السلام عليكم ورحمة الله وبركاته. بسم الله والحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه الفائزين برضوان الله. أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. الصلاة والسلام عليك يا سيدي يا رسول الله، خذ بيدي قلت حيلتي أدركني يا حبيب الله. يا ربي بالمصطفى بلغ مقاصدنا واغفر لنا ما مضى يا واسع الكرم. സർവാദരണീയരായ സയ്യിദവർഗൾ, പണ്ഡിത നേതാക്കൾ, രക്ഷിതാക്കൾ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു ജല്ല ജലാലുഹു സുബ്ഹാനഹു വ തആലയുടെ മഹത്തായ അനുഗ്രഹത്താൽ ആദരണീയരായ കുഞ്ചിലം സയ്യിദവർഗളുടെ സാരഥ്യത്തിൽ എല്ലാ മാസവും നടന്നുകൊണ്ടിരിക്കുന്ന സ്വലാത്തിൻ്റെ മജ്ലിസിലാണ് നാം സംഗമിക്കുന്നത്. മഹാന്മാരായ സാദാത്തുക്കളുടെ നേതൃത്വവും സയ്യിദു സാദാത്ത് സയ്യിദുന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ പേരിലുള്ള സ്വലാത്തിൻ്റെ വർഷങ്ങളും ഒരുപാട് ആളുകൾക്ക് മാർഗദർശനവും ആത്മശാന്തിയും രോഗശമനവും എല്ലാം പ്രദാനം ചെയ്യുന്നതാണ്. അതുൾക്കൊള്ളുകയും വിശ്വസിക്കുകയും ജീവിതത്തിൽ അനുഭവിക്കുകയും ചെയ്തവരാണ് ഇത്തരം മജ്ലിസുകളിൽ എത്തിച്ചേരുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ നേതാക്കൾ സാദാത്തുക്കൾക്കെല്ലാം ആഫിയത്തുള്ള ദീർഘായുസ് അല്ലാഹു തആല നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരുപാട് കാലം 1000 ആളുകൾക്ക് മാർഗദർശനം നൽകാനും ആത്മശമനം നൽകുവാനും അല്ലാഹു തആല ഇത്തരം സദസ്സുകൾക്ക് സൗഭാഗ്യം നൽകുമാറാകട്ടെ. പ്രിയമുള്ള മുഅ്മിനീങ്ങളെ, സ്വലാത്തിൻ്റെ പ്രാധാന്യം ഉൾക്കൊള്ളുന്നവരും നിരന്തരമായി മജ്ലിസിൽ കേട്ടുകൊണ്ടിരിക്കുന്നവരുമാണ് നമ്മൾ. ഇരുലോകത്തും വിജയിക്കാനുള്ള ഏറ്റവും വലിയ ആയുധം അല്ലെങ്കിൽ പിടിവള്ളി അൽ ഹബലുൽ മതീൻ അസ്സലാത്തു അലാ സയ്യിദിനാ വ ഹബീബിനാൽ അമീൻ അലൈഹി സ്സലാത്തു വസ്സലാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിലുള്ള സ്വലാത്ത് പതിവാക്കുകയും
അത് പ്രചരിപ്പിക്കുകയും ചെയ്യുക എന്നതാണ്. നമ്മുടെ ദിക്ര ഹൽക്കകളും സ്വലാത്ത് മജ്ലിസുകളും എല്ലാം ആത്യന്തികമായി ലക്ഷ്യം വെക്കുന്നത് ആത്മീയമായ ശുദ്ധീകരണവും അള്ളാഹുവിലേക്കുള്ള സാമീപ്യവുമാണ്. അടിമകളായ നമ്മൾ ഉടമയിലേക്ക് ഏറ്റവും അടുക്കുമ്പോഴാണ് അള്ളാഹുവിൻ്റെ കരുണാ കടാക്ഷങ്ങൾ ലഭിക്കുന്നത്. ഇത്തരം മജ്ലിസുകളും വേദികളും എല്ലാം ഒരു ഭാഗത്ത് നടക്കുമ്പോഴും നമ്മുടെ പുതിയ തലമുറയിലെ ഒരുപാട് മക്കൾ ഇത്തരം വേദികളിലേക്ക് കടന്നു വരികയോ ഇതിൻ്റെ പ്രാധാന്യം അറിയുകയോ ചെയ്യാതെ ഏതോ ലോകത്ത് അഭിരമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുതിയ കാലത്ത് എല്ലാ വ്യവസ്ഥകളും താറുമാറായ ഒരു ലോകത്താണ് നാം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. മുമ്പ് ലോകം എല്ലാം ഒരു വ്യവസ്ഥയിലാണ് നടന്നുകൊണ്ടിരുന്നതെങ്കിൽ ഇന്ന് വ്യവസ്ഥകളെല്ലാം മാറി മറിഞ്ഞിരിക്കുകയാണ്. കാലാവസ്ഥയും ചുറ്റുപാടുകളും മനോഗതികളും വ്യവഹാരങ്ങളും എല്ലാം ഡിസോർഡറായ ഒരു കാലത്ത് മനുഷ്യനെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഡിസ്റപ്റ്റീവ് ഐഡിയാസ്, തലതിരിഞ്ഞ ആശയങ്ങളാണ്. തലതിരിഞ്ഞ ആശയങ്ങളുടെ ലോകത്താണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. സാമൂഹിക വ്യവസ്ഥിതിയിലും ആത്മീയ വ്യവസ്ഥയിലുമെല്ലാം മനുഷ്യൻ ഒരു ഓർഡറിൽ അല്ല ഇന്ന് സഞ്ചരിക്കുന്നത്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, ഈ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ രാഷ്ട്രം ഏതാണ്? അല്ലെങ്കിൽ ഏറ്റവും വലിയ മതേതരത്വ ജനാധിപത്യ സമൂഹം എവിടെയാണ്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ മതേതരത്വ സമൂഹം ഫേസ്ബുക്ക് എന്ന രാജ്യത്താണ് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ലോകത്തെ ഏറ്റവും വലിയ ജനസംഖ്യയുള്ള രാഷ്ട്രത്തേക്കാൾ എത്രയോ മടങ്ങ് പൗരന്മാരാണ് ആ ഒരു വേദിയിൽ ടെക്കികളുടെ നിയന്ത്രണത്തിൽ ചലിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ കയ്യിൽ രാഷ്ട്രത്തിലെ പൗരന്മാരുടെ സ്ഥിതിവിവരങ്ങൾ ഉള്ളതിനേക്കാൾ കൂടുതൽ ഫേസ്ബുക്ക് മാസ്റ്റർ സെർവറിൽ കോടിക്കണക്കിന് ജനങ്ങളുടെ സ്ഥിതിവിവരങ്ങൾ, താൽപര്യങ്ങൾ, ജീവിത രീതികൾ എല്ലാം രേഖപ്പെട്ട് കിടക്കുകയാണ്. അതുപോലെ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് വൈജ്ഞാനികമായി നോക്കിയാൽ ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനകോശം എൻസൈക്ലോപ്പീഡിയ ഓഫ് ബ്രിട്ടാനിക്ക ആയിരക്കണക്കിന് കോടി ആളുകൾ അവലംബിക്കുകയോ വിവരശേഖരമായി കാണുകയോ ചെയ്യുന്ന എൻസൈക്ലോപ്പീഡിയ ഓഫ് ബ്രിട്ടാനിക്ക മില്യൺ കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുകൊണ്ട് ഉണ്ടാക്കിയതാണ്. അതൊരു വ്യവസ്ഥിതിയുടെ പേരിൽ അല്ലെങ്കിൽ രീതിയിൽ ഉണ്ടാക്കിയതാണ്. എന്നാൽ ഇന്ന് ലോകത്തെ ഏറ്റവും വലിയ വിജ്ഞാനകോശം അതല്ല. 2010 എൻസൈക്ലോപ്പീഡിയ ഓഫ് ബ്രിട്ടാനിക്ക 4200 ചില്ലാനം ആളുകൾ വർഷങ്ങളോളം നിരന്തരമായി തപസ്സിരുന്ന്
കോടിക്കണക്കിന് ഡോളറുകൾ ചെലവഴിച്ചുണ്ടാക്കുന്ന വൈജ്ഞാനിക സംഭാരം അവസാനിപ്പിച്ചിരിക്കുകയാണ്. കാരണം കോടിക്കണക്കിന് വിവരങ്ങൾ ഒരേ സമയത്ത് ഒരു രൂപ പോലും ചെലവാക്കാതെ സമാഹരിച്ച് ലോകത്തിൻ്റെ മുമ്പിൽ വിജ്ഞാനകോശമായി നിലകൊള്ളുന്നത് വിക്കിപീഡിയ എന്ന ഓൺലൈൻ വിജ്ഞാനകോശമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ സഹോദരന്മാരെ, ഒരു ഭാഗത്ത് വ്യവസ്ഥാപിതമായ വിജ്ഞാന ശേഖരം, അതിനെ ഡിസ്റപ്റ്റീവ് മെഥേഡിലൂടെ വ്യവസ്ഥകളെ മുഴുവനും മാറ്റിമറിച്ചുകൊണ്ടാണ് വിക്കിപീഡിയ വിവരശേഖരമായി ആളുകൾ അവലംബിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കാറുപോലും ഉടമസ്ഥതയിലില്ലാത്ത യൂബർ ലോകത്തെ ഏറ്റവും വലിയ ടാക്സി നെറ്റ്വർക്കായി പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്നു. അവരുടെ ഉടമസ്ഥതയിൽ ഒരു കാറു പോലും ഇല്ല എന്നതാണ് ശരി. ഇന്ന് ലോകത്തെ ആര് നിയന്ത്രിക്കുന്നു എന്ന് ചോദിച്ചാൽ സാങ്കേതികമായി ഒരു പ്രയോഗമുണ്ട്, ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് അഞ്ചക്ഷരങ്ങളാണ്. അഗ്ഫ എന്ന നാലക്ഷരങ്ങളിൽ ഒതുങ്ങുന്ന ഈ നാലക്ഷരങ്ങളുടെ പേരിലുള്ള വ്യവസ്ഥിതികളാണ് അല്ലെങ്കിൽ രീതികളാണ് ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ആപ്പിളും ഗൂഗിളും ഫേസ്ബുക്കും ആമസോണും ഇത് നാലും കൂടിയ ആഗ്ഫ ലോകത്തെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന കാലം. ഇതെല്ലാം പറയുമ്പോൾ ഈ സ്വലാത്തിന്റെ ആത്മീയ വേദിയിൽ ഇത്തരം സാങ്കേതികത്വങ്ങൾ എന്തിനു പറയുന്നു എന്ന് ചിലപ്പോൾ ആലോചിക്കുന്നുണ്ടാവാം. ഈ നാടിൻ്റെയും പരിസരത്തെയും കൗമാര യൗവനങ്ങൾ ഈ സമയത്ത് ആ രാജ്യത്ത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്. അവരെ ഈ സദസ്സിലേക്ക് നമുക്ക് ലഭിക്കുന്നില്ല, ഇത്തരമുള്ള വേദികളിലേക്ക് അവരെ കാണാനില്ല. അവർക്ക് ആത്മീയമായ ദർശനങ്ങളെയും ശിക്ഷണങ്ങളെയും പ്രാപിക്കാനാവുന്നില്ല. ലോകം മുഴുവനും പുതിയ ഒരു വ്യവസ്ഥിതിയുടെ അല്ലെങ്കിൽ വ്യവസ്ഥയില്ലാത്ത വ്യവസ്ഥിതിയിലൂടെ കഴിഞ്ഞു പോവുകയാണ്. ഈ ഒരവസരത്തിൽ ചില അടിസ്ഥാനപരമായ ആത്മീയ ഉപദേശങ്ങൾ ലോകത്തിന് മുമ്പിൽ നമുക്ക് നൽകാനുണ്ട്. ഒരുപക്ഷെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കേൾക്കേണ്ടവർ ഈ സദസ്സിലുണ്ടാകണമെന്നില്ല, എന്നാൽ നമ്മുടെയൊക്കെ വീട്ടിലും പരിസരത്തും അവരുണ്ട്. നമ്മുടെ പരിശ്രമങ്ങളിലൂടെ അവരിലേക്ക് സന്ദേശങ്ങൾ എത്തണം, അവർക്കിതിൻ്റെ യാഥാർത്ഥ്യം പറഞ്ഞു കൊടുക്കണം. നമ്മുടെ ഉപ്പമാരും ഉമ്മമാരും ചില പുനരാലോചനകൾക്കും ചില കാര്യവിചാരങ്ങൾക്കും വിധേയരാവേണ്ടതുണ്ട്. അല്ലെങ്കിൽ ഈ കാലത്തിൻ്റെ ഗതിക്കൊപ്പം നമ്മുടെ മൂല്യങ്ങളെല്ലാം തമസ്കരിക്കപ്പെടും. പ്രിയമുള്ള സഹോദരന്മാരെ, അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ജീവിത ഘട്ടങ്ങളിലേക്ക് ആത്മീയമായ അന്തസാരങ്ങൾ കടന്നു വരികയും ആവശ്യമായ ധർമ്മോപദേശങ്ങൾ നമ്മുടെ മക്കളിലേക്ക് ഏതെങ്കിലും വിധേനെ എത്തിച്ചു കൊടുക്കുകയും വേണം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അറിയാനും അടുക്കാനും സ്നേഹിക്കാനും എല്ലാമുള്ള മനോഹരമായ ഒരു വേദിയെ നാം കൂടുതൽ പുഷ്കലമായി, കൂടുതൽ വ്യവസ്ഥാപിതമായി, കൂടുതൽ ആളുകൾക്ക് പ്രയോഗിക്കാവുന്ന രീതിയിലേക്ക് നാം കൊണ്ടുവരേണ്ടതുണ്ട്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, നിഅമതാനി മഖബൂനും ഫീഹിമാ കസീറും മിനന്നാസ് അസ്സിഹത്തു വൽ ഫറാഗ്. ഏറെ ആളുകളും വഞ്ചിക്കപ്പെടുന്ന രണ്ടു അനുഗ്രഹങ്ങൾ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയ രണ്ടനുഗ്രഹങ്ങൾ, ആ അനുഗ്രഹങ്ങളിൽ ഭൂരിപക്ഷം ആളുകളും വേണ്ടതുപോലെ ഉപയോഗിക്കുന്നില്ല. ആ അനുഗ്രഹങ്ങളിൽ അവർ വഞ്ചിതരാണ്. അതേതൊക്കെയാണ്? അസ്സിഹത്തു, ഒന്ന് ഒഴിവു സമയമാണ്. രണ്ടാമത്തേത്, ഒന്നാമത്തേത് ആരോഗ്യമാണ്, രണ്ടാമത്തേത് ഒഴിവ് സമയമാണ്. ഈ രണ്ടനുഗ്രഹങ്ങളുടെയും മൂല്യം നമ്മൾ അറിയുന്നില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയ ആരോഗ്യത്തെയും ആരോഗ്യകാലത്തെയും എങ്ങനെയാണ് വിനിയോഗിക്കേണ്ടത്? മുസ്ലിങ്ങൾ എന്ന് പറഞ്ഞാൽ ലോകത്തെ ഏറ്റവും പ്രബുദ്ധമായ ജനതയാണ്. എന്നും അധപ്പതിക്കപ്പെട്ട അല്ലെങ്കിൽ ഏതൊക്കെയോ കമ്പോളങ്ങളിൽ മർദ്ദനമേറ്റ് കിടക്കുന്ന
എവിടെയെങ്കിലും അവഗണിക്കപ്പെടുന്ന പിന്നാക്കവൽക്കരിക്കപ്പെട്ടവരല്ല നമ്മൾ. മുസ്ലിം ഉമ്മത്തെന്ന് പറഞ്ഞാൽ പ്രതാപത്തിന്റെ പരവതാനിയിലൂടെ കടന്നു വന്ന മഹത്തുക്കളുടെ സമൂഹമാണ്. ഈ ഒരു തിരിച്ചറിവിലേക്ക് നമ്മൾ കടന്നു വരേണ്ടതുണ്ട്. നമ്മെ ഉന്നതിയിലേക്ക് എത്തിച്ച ഏറ്റവും വലിയ ഒരു പ്രമേയം, ഏറ്റവും ആധികാരികമായ വിജ്ഞാന സമൂഹം നമ്മുടെ സമൂഹമാണ്. വേറെ ഒരു മതത്തിനുമില്ലാത്ത വൈജ്ഞാനിക വ്യസ്തൃതി ഇസ്ലാമിക സമൂഹത്തിനുണ്ട്, നാഗരികതയ്ക്കുണ്ട്, സംസ്കൃതിക്കുണ്ട്. ഇതറിയാൻ നമുക്ക് കഴിയുന്നില്ല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും പ്രാധാന്യത്തോടുകൂടി പറഞ്ഞത് അറിവിനെയും അറിവുൽപാദനങ്ങളെയുമാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കൂ, മദീനത്തെ പള്ളിയിൽ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചാരത്ത് വാത്സല്യത്തോടുകൂടി തങ്ങളുടെ പരിസരത്ത് നിൽക്കുന്ന അവിടുത്തെ പിതൃ സഹോദരന്റെ മകനായ അബ്ദുല്ലാഹി കൊച്ചു വയസ്സുകാരനാണ്, ചെറിയ പ്രായക്കാരനാണ്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ മോന് വേണ്ടി ദുആ ചെയ്തു കൊടുക്കുന്നത് അല്ലാഹുമ്മ അല്ലിമു തഅ്‌വീൽ, പഠിച്ചവനെ ഈ ഓമന മകന് നീ പരിശുദ്ധമായ ഖുർആനിന്റെ വ്യാഖ്യാനങ്ങളെ പഠിപ്പിച്ചു കൊടുക്കണമേ അല്ലാ, ആവശ്യമായ വിവരങ്ങൾ നൽകണമേ അല്ലാ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പ്രാർത്ഥന സമ്മാനമായി നൽകുകയാണ്. ആ കുഞ്ഞുമോനാണ് 12 or 13 വയസ്സുള്ളപ്പോൾ റഈസുൽ മുഫസ്സിരീൻ, ഖുർആൻ വ്യാഖ്യാതാക്കളുടെ നേതാവായി ലോകം അറിയുകയാണ്. മഹാനരായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു ലോക സാമ്രാട്ടുക്കളെ ഞെട്ടിത്തെരിപ്പിച്ച ഭരണാധികാരിയാണ്. ലോക സാമ്രാജ്യങ്ങൾ പേര് കേൾക്കുമ്പോഴേക്ക് പ്രകമ്പനം കൊള്ളും, അത്രയും പ്രൗഢിയുള്ള ഭരണാധികാരിയാണ്. ആ മഹാനായ ഉമറുൽ ഫാറൂഖ് റളിയല്ലാഹു അൻഹു മഹാന്മാരായ സ്വഹാബത്തിന്റെ സദസ്സിലേക്ക് വരുമ്പോൾ കൂടെ പിടിച്ചുകൊണ്ട് വരുന്നത് പലപ്പോഴും അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെയാണ്. പ്രായമേറിയ സ്വഹാബാക്കളിൽ ചില ആളുകൾക്കൊരു സംശയം, എന്താണ് ഈ ചെറിയ മകനെ എപ്പോഴും കൊണ്ടു നടക്കുന്നത്? എത്രയോ വലിയ വലിയ ആളുകളുള്ളപ്പോൾ വലിയ പരിഗണനയാണല്ലോ ഉമറുൽ ഫാറൂഖ് തങ്ങൾ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത്. എത്രയെത്ര സീനിയറായ ആളുകൾ ഇവിടെയുണ്ട്. അപ്പോഴാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഒരിക്കൽ സ്വഹാബയുടെ സദസ്സിൽ വെച്ചുകൊണ്ട് ചോദിക്കുകയാണ്, ഈ മഹനീയമായ സൂറത്തിന്റെ വ്യാഖ്യാനം നിങ്ങളിൽ ആർക്കാണ് അറിയുന്നത്? മഹാന്മാരായ സ്വഹാബത്തിന്റെ മുമ്പിൽ ചോദ്യമുന്നയിക്കുകയാണ്. 15 അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങളെ പരിഗണിക്കുന്നതിന്റെ പ്രാധാന്യം അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന സ്വഹാബയുടെ മുന്നിലാണ് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ സന്നിധാനത്തിൽ വെച്ച് വളരെ പ്രായമുള്ള സ്വഹാബയോട് ചോദിക്കുകയാണ്, ഈ സൂറത്തിന്റെ വ്യാഖ്യാനം നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? ഉടനെ മഹാന്മാരായ സ്വഹാബ പറഞ്ഞു, എത്ര പ്രസ്പഷ്ടമായ സൂക്തങ്ങളാണത്, ആശയങ്ങൾ സുപരിചിതമാണല്ലോ, എന്താണ് ഇനി ഇതിൽ വിശദീകരിച്ച് അറിയേണ്ടത്? അങ്ങനെ ബാഹ്യമായ അതിന്റെ അർത്ഥത്തിൽ നിന്ന് അള്ളാഹുവിന്റെ സഹായമെത്തിയാൽ തുടങ്ങിയുള്ള ആശയ സാരമങ്ങ് പറയുകയാണ്. അവസാനം മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങൾ ചോദിക്കുകയാണ്, ഇബ്നു അബ്ബാസ് അല്ലയോ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് എന്ന പൊന്നുമോനെ, ഈ സൂറത്തിന്റെ വ്യാഖ്യാനം ഒന്ന് പറയാമോ? ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്, അല്ലയോ ഉമർ എന്നവരെ, ഈ സൂറത്തിൽ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആയുസ്സിന്റെ പരിധിയിലേക്ക് സൂചനയുണ്ട്.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആഗമനം അവിടുത്തെ വിയോഗത്തിലേക്കുള്ള സൂചന ഇതിലുണ്ട് എന്ന പ്രൗഢമായ ആശയ വ്യാഖ്യാനം ഈ ആയത്തിൽ നിന്ന് മഹാനരായ ഉമറുൽ ഫാറൂഖ് തങ്ങളുടെ സന്നിധാനത്തിൽ അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവതരിപ്പിക്കുകയാണ്. 15 വയസ്സുകാരനായ ചെറുപ്പക്കാരൻ ഖുർആൻ വ്യാഖ്യാനങ്ങളുടെ രാജാവായി അവതരിപ്പിക്കപ്പെട്ട ഉമ്മത്താണിത്, സമുദായമാണിത്. ഈ സമുദായത്തിൻ്റെ മക്കൾക്ക് സമയം ചെലവഴിക്കാൻ അറിവിൻ്റെ ഉറവകളല്ലാതെ വിജ്ഞാനത്തിൻ്റെ വിധാനങ്ങളല്ലാതെ ജ്ഞാനത്തിൻ്റെ കേന്ദ്രങ്ങളല്ലാതെ ആത്മീയതയുടെ തുരുത്തുകളല്ലാതെ ഏതോ വാനലോകത്തെയോ ഏതോ വെള്ളിത്തിരയുടെയോ തുരുത്തുകളിൽ ജീവിതം പേറുന്ന മോനെ, നാം ഏതൊരു സമുദായത്തിലെ അംഗങ്ങളാണ്? അബ്ദുല്ലാഹി ഇബ്നു അബ്ബാസ് തങ്ങൾ നയിച്ച സമുദായത്തിലെ അംഗങ്ങളാണ്. അതുകൊണ്ട് നമ്മുടെ നേരം ചെലവഴിക്കേണ്ടത് ഏതെങ്കിലുമുള്ള താൽക്കാലിക സാങ്കേതിക കൂട്ടായ്മകളിലല്ല, അറിവിന് വേണ്ടി സമയം ചെലവഴിക്കണേ മോനെ. അല്ലയോ പ്രിയമുള്ള പെങ്ങളെ, മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ കുസുമമായി കടന്നു വരികയാണ്, അവിടുത്തെ വസന്തമായി കടന്നു വരികയാണ്. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ നിറകുസുമമായി കടന്നു വരികയാണ്. വന്നത് മുതൽ ഒരു ഭാര്യാഭർത്തൃ ജീവിതത്തിന്റെ കുടുംബതലത്തിലേക്കല്ല, മഹദിയായ ആയിഷ റളിയല്ലാഹു തആല അൻഹാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അരമനയിൽ നിന്ന് ഒരു ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്ന് ലഭിക്കേണ്ട ആസ്വാദനങ്ങൾ മാത്രമല്ല, അല്ലെങ്കിൽ സന്തോഷങ്ങൾ മാത്രമല്ല, ലോകത്തിൻ്റെ മുഴുവൻ സാമ്രാജ്യങ്ങളിലേക്കും കടന്നു ചെല്ലാനുള്ള അറിവിൻ്റെ ഉറവകളെ നുബൂവത്തിൻ്റെ മദ്രസയിൽ നിന്ന് സ്വീകരിക്കുകയാണ് മഹിളാരത്നമായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹാ. ആ ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്ന് ലോകം മുഴുവനും പഠിക്കുകയാണ്. ഏത് അധ്യായമാണ് പഠിക്കുന്നത്? വമാ യൻതിഖു അനിൽ ഹവാ ഇൻ ഹുവ ഇല്ലാ വഹയ്യു യൂഹാ. ആകാശത്തിൻ്റെ അധിപനും ഭൂമിയുടെ നിയന്ത്രിതാവും പ്രപഞ്ചത്തിൻ്റെ മുഴുവനും പരിപാലകനുമായ അല്ലാഹു ജല്ല ജലാലുഹു അമ്മനവാലുഹു വതആല മുൽക്കുഹു. ആ അല്ലാഹു സുബ്ഹാനഹു വതആല നേരിട്ട് കൊടുത്ത വിശുദ്ധിയുടെ വിജ്ഞാനത്തിൻ്റെ വിളനിലത്തിൽ നിന്ന് വിശുദ്ധിയുടെ പര്യായമായ ആയിഷത്തു ത്വഹറ റളിയല്ലാഹു അൻഹാ അറിവിൻ്റെ നിറധരികളെ സമാഹരിക്കുകയാണ്. ആ ആയിഷ റളിയല്ലാഹു അൻഹാ പഠിച്ചെടുത്ത അറിവ് മഹാന്മാരായ സ്വഹാബയ്ക്ക് പകർന്നു കൊടുക്കുകയാണ്. പിന്നെയും ഒരു 4 പതിറ്റാണ്ടിലേറെ ആയിഷ റളിയല്ലാഹു അൻഹ ലോകത്ത് ജീവിക്കുന്നു. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വഫാത്തിനു ശേഷം ഒരു 4 പതിറ്റാണ്ടോളമുള്ള ജനതയ്ക്ക് അറിവിൻ്റെ അധ്യക്ഷയാണ് ആയിഷ റളിയല്ലാഹു തആല അൻഹ. അതാ ഇബ്നു അബി റബാഹ് റളിയല്ലാഹു അൻഹു മക്കയിൽ ജീവിച്ചിരുന്ന മുഫ്തിയാണ്, ലോകത്തെ മുഴുവനും അത്ഭുതപ്പെടുത്തിയ വിജ്ഞാനത്തിൻ്റെ നായകനാണ്, താബിഈ പ്രമുഖനാണ്. സുലൈമാൻ ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു ഇവരെല്ലാവരും ആയിഷ റളിയല്ലാഹു അൻഹയുടെ ശിഷ്യന്മാരാണ്.
നാല് ഖലീഫമാരും അവരുടെ നിവാരണങ്ങൾക്ക് വേണ്ടി കടന്നു വന്നിട്ടുണ്ട്. മഹദിയായ ബീവി ആയിഷ റളിയല്ലാഹു അൻഹയുടെ അടുക്കലേക്ക് ഈ ഒരു അറിവിന്റെ സമൂഹമാണ് നമ്മൾ. ഇന്ന് നമ്മുടെ വീട്ടിലെ ഉമ്മപെങ്ങന്മാരുടെ വ്യവഹാര മേഖലകൾ എവിടെ? അവർക്ക് അറിവിന്റെ സമാഹാര ചർച്ചകൾ എവിടെയാണുള്ളത്? അവർക്കിന്ന് അള്ളാഹുവിന്റെ ദീനിന്റെ വിജ്ഞാനം അറിയാൻ നേരം എവിടെയാണുള്ളത്? നിസ്സാരമായ കാര്യങ്ങളുടെ ലോകത്തല്ലേ അവര് വ്യവഹരിച്ചു കൊണ്ടിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയമുള്ള സഹോദരന്മാരെ, ലോകത്തേതേത് സാങ്കേതിക മാറ്റങ്ങൾ വന്നാലും ഈ ഉമ്മത്തിന്റെ മൂല്യമെന്ന് പറയുന്നത് നിറഞ്ഞ അറിവാണ്, വിജ്ഞാനമാണ്. അൽ ഇൽമു ഹയാത്തുൽ ഇസ്ലാം, ഇത് കേൾക്കാത്ത ഒരാളുമേ സദസ്സിലുണ്ടാവില്ല. എന്നാൽ ആ ജീവനെ ഏറ്റുവാങ്ങാൻ ഇവിടെ ആരാണുള്ളത്? അള്ളാഹുവിന്റെ പവിത്രമായ ദീനിന്റെ അടിത്തറ പുതുതലമുറയുടെ ഉള്ളിൽ നിന്ന് എടുത്തു മാറ്റിയപ്പോഴാണ് അനാവശ്യങ്ങൾ മുഴുവനും ഇവിടെ നടമാടിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ കൗമാര യൗവനങ്ങൾ ഭൗതിക കലാലയങ്ങളുടെ അകത്തളങ്ങളിൽ അധിവസിക്കുന്നുണ്ട്. ഈ ഭൗതിക കലാലയങ്ങളുടെ അകത്തളത്തിൽ പോയി സാങ്കേതിക വിജ്ഞാനങ്ങളും പരിഷ്കൃത വിദ്യാഭ്യാസങ്ങളും അവർ നേടുന്നുണ്ട്. എന്നാൽ അള്ളാഹുവിനെ അറിയാനുള്ള ജ്ഞാനം നേടുന്നവരെവിടെ? ഇവിടെ ഒരു മതവിഭാഗത്തിനും അവതരിപ്പിക്കാനില്ലാത്ത, ഇവിടെ ഒരു ജനവിഭാഗത്തിനും മുന്നോട്ട് വെക്കാനില്ലാത്ത അറിവിന്റെ രചനകളുടെ ലോകമാണ് മുസ്ലിം ഉമ്മത്തിന് ലഭിച്ചിട്ടുള്ളത്. എന്നാൽ അത് പ്രയോഗിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള ആളുകളെ കാണാനില്ല. അറിയുമോ, ലോകത്തിന്റെ മുമ്പിലേക്ക് ബൈത്തുൽ ഹിക്മ അവതരിപ്പിച്ചതാരാണ്? ബഗദാദിന്റെ മണ്ണിൽ നിന്ന് അറിവിന്റെ ഉറവകളെ ലോകത്തേക്ക് പ്രവഹിപ്പിച്ച മഹാന്മാരാണ്. ലോകത്തെ കളക്റ്റീവായി രോഗികളെ ചികിത്സിക്കാനുള്ള ഹോസ്പിറ്റൽ സംവിധാനം ആരാണ് കൊണ്ടുവന്നത്? അതേ മുസ്ലിം ഉമ്മയാണ്. ഈ മുസ്ലിം ഉമ്മത്തിൻ്റെ മക്കൾ ആ ഭൗതിക ജ്ഞാനങ്ങൾ മുഴുവനും നേടുമ്പോഴും ആധ്യാത്മികമായ അറിവിൻ്റെ ഉള്ളിലൂടെ സഞ്ചരിച്ചവരാണ്. കാരണം ആ അറിവ് ഉള്ളിലേക്ക് വരുമ്പോഴേ ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളിലേക്ക് അവർ കടന്നു വരികയുള്ളൂ. ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യമെന്ന് പറഞ്ഞാൽ ഇവിടെ എങ്ങനെയെങ്കിലും അടിച്ചു പൊളിച്ച് ജീവിച്ച് കഴിയുക എന്നല്ല. വലൽ ആഖിറതു ഖൈറുൽ ലക മിനൽ ഊലാ, ഓ ഹബീബായ തങ്ങളെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് പവിത്രമായ ഖുർആനിന്റെ പരിശുദ്ധമായ സൂക്തി സംവദിക്കുകയാണ്, ലോകത്തിന്റെ മുമ്പിലേക്ക് അവതരിപ്പിക്കുകയാണ്. അല്ലയോ ഹബീബായ തങ്ങളെ, ഈ ലോകത്തെ ജീവിതമല്ല, നിദാന്തമായ ജീവിതം ഇവിടുത്തെ ജീവിതമല്ല, അനന്തമായ ആനന്ദങ്ങളുടെ ജീവിതം അത് സ്വർഗപറുദീസയാണ്. അതാലോചിക്കുവാനുള്ള ഒരു മനസ്സ് നിങ്ങളുടെ സന്താനങ്ങൾക്ക് നൽകാൻ പറ്റുമോ? നിങ്ങളുടെ ഭാര്യമാർക്ക് നൽകാൻ പറ്റുമോ? നിങ്ങളുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കാനാവുമോ? അപ്പോഴാണ് ഈമാനിക സംസ്കൃതിയിലേക്ക് നമ്മൾ കടന്നു വരുന്നത്. പലപ്പോഴും നമ്മുടെ മക്കളെ നമ്മൾ ഉപദേശിക്കാൻ ഒരുങ്ങുന്നത് എപ്പോഴാണ്? അവരൊരു 15 വയസ്സ് കഴിഞ്ഞ് ഹയർ സെക്കൻഡറിയിലേക്ക് വന്ന് ഏതെങ്കിലും അരുതായ്മയിലേക്ക് പോകുമ്പോഴാണ് നമ്മൾ നമ്മുടെ മക്കളെ ഉപദേശിക്കാൻ ഒരുങ്ങുന്നത്. ആ സമയത്ത് അവർ ഉപദേശം ഉൾക്കൊള്ളൂല. ഹയർ സെക്കൻഡറി ലൈഫിലുള്ള ഒരു കുട്ടി ഉപദേശം കേൾക്കുന്ന കുട്ടിയല്ല. ഒരു 15 വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് ഉപദേശങ്ങൾ അരോചകമായിരിക്കും. അപ്പോൾ നിങ്ങൾ എപ്പോഴാണ് അവരെ ഉപദേശിക്കേണ്ടത്? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പാഠശാലയിൽ നിന്ന് പഠിച്ച അലിയുനൽ മുർത്തദ റളിയല്ലാഹു അൻഹു പറയുകയാണ്,
ലഅബുഹും സബഅ, ഏഴ് വയസ്സുവരെ നിങ്ങളുടെ കുട്ടികൾക്ക് കളിപ്രായമാണ്. ആ ഏഴ് വയസ്സുവരെ നിങ്ങൾ കുട്ടികളെ വാത്സല്യത്തോടെ കളിപ്പിക്കണം. അത് കൽപ്പനയുടെ കാലമല്ല, അത് ആനന്ദത്തിന്റെ കാലമാണ്, അത് കളിചിരിയുടെ കാലമാണ്. വഅദ്ദിബുഹും സബഅ, ഏഴ് മുതൽ പിന്നെ ഒരു ഏഴ് വർഷം പതിനാല് വയസ്സുവരെ ആ പ്രായം നിങ്ങൾ അവരെ അദബ് പഠിപ്പിക്കേണ്ട കാലമാണ്. അവർക്ക് മര്യാദകൾ പഠിപ്പിച്ചു കൊടുക്കേണ്ട കാലമാണ്. അവരെ ട്യൂൺ ചെയ്യേണ്ട കാലമാണ്. അവരെ ട്യൂൺ ചെയ്യേണ്ട കാലമാണ്. പ്രായപൂർത്തിയുടെ ഉള്ളിൽ അവരെ ട്യൂൺ ചെയ്ത് കഴിയണം. കൗമാരപ്രായത്തിനുള്ളിൽ അവരെ ട്യൂൺ ചെയ്ത് കഴിയണം. അവരെ കൃത്യമായ ഒരു മാർഗധാരയിലേക്ക് ചിട്ടപ്പെടുത്തി കഴിയണം. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങളവന്റെ കൂട്ടുകാരനായി മാറണം. കൂട്ടുകാരനായി കഴിയേണ്ട കാലമാണ് ഹയർ സെക്കൻഡറി കാലം. അപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന ഒരു കൂട്ടുകാരനായി നിങ്ങളുടെ മകൻ വരണമെങ്കിൽ അതിനു മുമ്പുള്ള ഒരു ഏഴ് വയസ്സിൽ അവരെ മര്യാദയിൽ കൊണ്ടുവന്നിരിക്കണം. അവരെ നേർവഴിയുടെ സംഗീതത്തിലേക്ക് ചേർത്തിരിക്കണം. എന്നിട്ടോ പിന്നെ നിങ്ങൾ അവരെ അവരുടെ വഴിക്ക് ഉരിവിടുക, അവരവരെ ഇഷ്ടത്തിന് വിട്ടേക്കുക. വതറുക്കിൽ ഖൈല അലാ ആതിഖി, വതറുക്കിൽ ഹബല അലാ ആതിഖി, അവരുടെ കയർ അവരുടെ ചുമലിലേക്ക് തന്നെ ഇട്ടുകൊടുക്കുക. കാരണം ഇനി അവർ വിവേകമെത്തിയിട്ട് പൗരന്മാരായവരാണ്. ഈ ഒരു സമ്പ്രദായത്തിന്റെ അടിസ്ഥാനം എവിടെയാണ്? 54 വയസ്സുകൊണ്ട് ലോകത്ത് വിജ്ഞാന വിപ്ലവമുണ്ടാക്കിയ മഹാനരായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ റളിയല്ലാഹു അൻഹു മഹാനവറുകൾ ഏഴ് വയസ്സായപ്പോഴേക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. നോക്കൂ ഈ ഉമ്മത്തിന്റെ ഒരു വൈജ്ഞാനിക അടിത്തറ. ഏഴ് വയസ്സാകുമ്പോഴേക്ക് ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കി. 10 വയസ്സോ 12 വയസ്സ് ആയപ്പോഴേക്ക് ഇമാം മാലിക് തങ്ങളുടെ മുവത്ത മുഴുവനും മനഃപ്പാഠമാക്കി. ആ മുവത്ത മനഃപ്പാഠമാക്കിയത് 9 ദിവസം കൊണ്ടായിരുന്നു എന്ന് ചരിത്രം പറയുകയാണ്. മാഷാ അല്ലാഹ്, 9 ദിവസം കൊണ്ട് 12,000 ഹദീസുകൾ ഇമാം മാലിക് തങ്ങളുടെ മുവത്തയിൽ നിന്ന് മനഃപ്പാഠമാക്കുകയാണ്. അപ്പോൾ അവിടെ വീട്ടിലുണ്ടായിരുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അവിടെ കുടുംബത്തിലുണ്ടായിരുന്ന ഒരു ചുറ്റുപാട്, അവിടുന്ന് ഉമ്മ ആ മകനെ കൊണ്ടുവന്ന ഒരു പരിസരം, ഇതാണ് നമ്മൾ ആദ്യം വായിക്കേണ്ടത്. മാതാപിതാക്കൾ അല്ലെങ്കിൽ ജീവിച്ചിരുന്ന ഉമ്മ യതീമായ മുഹമ്മദ് ഇബ്നു ഇദ്രീസ് ശാഫിഈ എന്ന പൊന്നുമോനെ ഏത് വഴിയിലാണ് കൊണ്ടുവന്നത് എന്ന് ചോദിച്ചാൽ അറിയുമോ? അല്ലാഹുവിന്റെ വിശുദ്ധമായ ദീൻ, അതിന്റെ ഏറ്റവും വലിയ പ്രമാണമായ ഖുർആൻ 7 വയസ്സായപ്പോഴേക്ക് മനഃപ്പാഠമാക്കി. ഇന്നലെ ഞാൻ കാസർഗോഡ് ജില്ലയിൽ ബദരിയ നഗറിൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹുവിന്റെ അനുസ്മരണ പ്രഭാഷണം നടത്തിയിട്ടാണ് വരുന്നത്. ഹദ്ദാദ് റളിയല്ലാഹു അൻഹു 4 വയസ്സായപ്പോഴേക്ക് കാഴ്ചയില്ലാതെയായി. പക്ഷേ അഅതാഹുല്ലാഹുൽ ബസീറാ, അല്ലാഹു തആല അകക്കണ്ണിന്റെ കാഴ്ച നൽകുകയാണ്. മഹാനവറുകൾ ആ കാഴ്ചയില്ലാത്ത അവസ്ഥയിൽ തന്നെ കുഞ്ഞു പ്രായമായപ്പോഴേക്ക് ഖുർആൻ മനഃപ്പാഠമാക്കുകയാണ്. ഖുർആൻ മനഃപ്പാഠമായി തീർന്ന അന്ന് മഹാനവറുകൾ തരീമിലെ ഒരു പള്ളിയിലേക്ക് പോയി. സല്ലല്ലാഹി തആല മിഅതൈ റകഅ, അല്ലാഹുവിനെ ശുക്ർ ചെയ്തുകൊണ്ട് 200 റകഅത്ത് സുന്നത്ത് നിസ്കരിക്കുകയാണ്. അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ്, ആ അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് തങ്ങൾ
മുഖക്കണ്ണിന് കാഴ്ചയില്ല. ആ കാഴ്ചയില്ലാത്ത മഹാനവരുകളാണ് നിരവധി രചനകൾ ലോകത്തിന് സംഭാവന നൽകിയത്. മഹാനവരുകൾ പറയുന്നുണ്ട്, അറിവിന് വേണ്ടി എനിക്കൊരാളുടെ മുമ്പിൽ യാചിക്കേണ്ടി വന്നിട്ടില്ല. അങ്ങനെയുള്ള മഹാനാണ് ഖുതുബുദ്ദഅവതി വൽ ഇർശാദ് അബ്ദുല്ലാഹി ഇബ്നു അലവി അൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. എങ്കിൽ ഈ മുൻഗാമികളെ നമ്മുടെ മക്കൾക്കൊന്ന് പറഞ്ഞു കൊടുക്കാൻ ആരാണുള്ളത്? ആ അറിവിന്റെ വഴിയിൽ ഇവരെ ക്ഷണിക്കാൻ ഇവിടെ ആരാണുള്ളത്? ഇന്ന് നമ്മുടെ മക്കൾ അറിവിന്റെ ഒരു പരിസരത്ത് അവർക്ക് ജീവിക്കാൻ കഴിയുന്നുണ്ടോ? പ്രിയമുള്ളവരെ, ആ അറിവിന്റെ വഴിയിൽ ജീവിക്കുമ്പോഴാണ് അവരെ ജീവിതത്തിന്റെ യാഥാർത്ഥ്യങ്ങളെ അറിയുന്നത്. നമ്മുടെ മക്കൾ വായിച്ചു വളരേണ്ടത് ആരുടെ ചരിത്രമാണ്? നമ്മുടെ മക്കൾ ഓതിപ്പഠിക്കേണ്ടത് ആരുടെ ജീവിതമാണ്? അറിയുമോ, നിങ്ങൾക്കെല്ലാവർക്കും ഓർമ്മയിലുള്ളതാണല്ലോ, സയ്യിദുനാ ഹുബൈബ്, ഹുബൈബ് ബിനു അദീ റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം ഞാൻ പറയേണ്ടതില്ല. ജീവിതത്തിന്റെ അവസാന ഘട്ടത്തിൽ കൊലക്കയറിനു താഴെ നിൽക്കുന്ന നേരത്ത് അന്ത്യാഭിലാഷം അന്വേഷിക്കുമ്പോൾ മഹാനരായ ഹുബൈബ് ബിനു അദീ റളിയല്ലാഹു അൻഹു പറഞ്ഞത്, എനിക്ക് വേണ്ടത് എന്താണ്? അസ്സലാ, എനിക്കൊരു രണ്ടറക്കയത്ത് നിസ്കരിക്കാൻ അവസരം വേണം. ഒരു രണ്ടറക്കയത്ത് നിസ്കരിക്കാൻ എനിക്ക് അവസരം വേണം. ഹുബൈബ് ബിനു അദീ റളിയല്ലാഹു അൻഹു ആവശ്യപ്പെടുകയാണ്. സുജൂദിൽ കിടക്കുമ്പോൾ മഹാനവറുകൾ ആനന്ദത്തിലാറാടുകയാണ്. സുജൂദിൽ നിന്ന് എഴുന്നേറ്റ് വരാൻ മനസ്സനുവദിക്കുന്നില്ല. കാരണം അൽ ഹൈവാറു മഅ റബ്ബിഹി, അല്ലാഹുവിനോടുള്ള സംഭാഷണമാണ്, ലോകാദിനാഥനായ സർവാധിപതിയോടുള്ള സംഭാഷണമാണ്, അതിൻ്റെ മാധുര്യത്തിലാണ് ഇരിക്കുന്നത്. അപ്പോഴാണ് മഹാനവറുകൾ ഒരാലോചന നടത്തിയത്, ഈ നിസ്കാരം അങ്ങ് നീണ്ടുപോയാൽ ഒരുപക്ഷെ ഒരു തെറ്റിദ്ധാരണ വരും, ഞാൻ ഇസ്ലാമിന്റെ മാർഗത്തിൽ ഇറങ്ങിയിട്ടൊരു ഭീരുവായി പോയി എന്ന്. അത് ഭയക്കുന്നത് കൊണ്ട് മാത്രം ഞാൻ സലാം വീട്ടുകയാണ്. ആ നിസ്കാരത്തിന് മധുരമനുഭവിച്ച ഹുബൈബ് ബിനു അദീ റളിയല്ലാഹു അൻഹുവിന്റെ പിൻഗാമിയായ മോനെ, ജുമയ്ക്ക് ലാസ്റ്റ് വന്നിട്ട് സലാം വീട്ടുമ്പോ ഉടനെ ഓടുന്ന ഞാനും നീയും നിസ്കാരത്തിന് മധുരം അറിഞ്ഞിട്ടുണ്ടോ? നമ്മൾ ഈ ലോകത്ത് ജീവിക്കുകയാണ്, കാരണം നമ്മളെ പള്ളിയിലിരിക്കുന്നതിനേക്കാൾ, നിസ്കാരം കൊണ്ട് വ്യാപൃതരാവുന്നതിനേക്കാൾ നമ്മുടെ കൈവെള്ളയിലിരിക്കുന്ന ഡിവൈസുകളോടാണ് നമ്മുടെ ചങ്ങാത്തം മുഴുവനും, നമ്മുടെ സൗഹൃദം മുഴുവനും ആരോടാണ്? ഇന്നത്തെ മൊബൈൽ സംവിധാനങ്ങളോട് നമ്മൾ ചേർന്നിരിക്കുകയാണ്. മിമ്പറിൽ നിന്ന് ഹുത്തബോതുമ്പോ പള്ളിയിലിരുന്നുകൊണ്ട് കുട്ടികൾ മൊബൈലിൽ സ്ക്രോൾ ചെയ്യുന്നത് കാണുമ്പോഴത്തൊരു വേദനയാണ്. മനസ്സ് അല്ലാഹുവിലേക്ക് വരുന്നില്ല, ചിന്ത പള്ളിയിലേക്ക് വരുന്നില്ല, നിസ്കാരത്തിന്റെ ഉള്ളിലും അവന് പൊറുതി കിട്ടുന്നില്ല. സലാം വീട്ടിയാൽ ഉടനെ യാന്ത്രികമായി കൈ കീശയിലേക്ക് വരികയാണ്. മെസ്സേജ് വല്ലതും വന്നിട്ടുണ്ടോ എന്ന് നോക്കുമ്പോഴേ സമാധാനമുള്ളൂ. നാം ആരുടെ അടിമയാണ്? അല്ലാ തഅബുദു ശൈത്താൻ ഇന്നഹു ലകും അദൂം മുബീൻ. പൈശാചിക ദുർബോധനങ്ങളുടെ അടിയിലാണ്. മിഹ്റാബിലിരിക്കുന്ന ഉസ്താദും മൊബൈൽ സ്ക്രീനിലാണ്. ഹിഫ്ളിന്റെ പാഠം നോക്കുന്ന ഹാഫിളുമാര് കുട്ടികൾ ഖുർആൻ ഓതുമ്പോഴും മൊബൈൽ സ്ക്രീനിലാണ്. സബക്ക് ചൊല്ലിക്കൊടുക്കുന്ന മുദരിസിനും ഒഴിവില്ല. മദ്രസയിൽ ആകെ കിട്ടുന്ന ഒന്നര മണിക്കൂർ മദ്രസ എടുക്കുന്ന ഉസ്താദിനും മൊബൈലിൽ നിന്ന് മുക്തമല്ല. എവിടെ എത്തിയിരിക്കുകയാണ് നമ്മുടെ സംസ്കൃതികൾ?
എവിടെയാണ് നമ്മുടെ അധ്യാപന രീതികൾ, ആധ്യാത്മികമായ ചിട്ടകൾ എവിടെ നിൽക്കുകയാണ്? അതുകൊണ്ടൊന്ന് ചിന്തിക്കണേ, ഞാൻ ആരാണ്? വജ്ജഹതു വജിയല്ലദി ഫതറ സമാവാതി വൽ അർദ ഹനീഫൻ മുസ്ലിമ വമാ അന മിനൽ മുശ്രികീൻ ഇന്ന സ്വലാതി വനുസുകി വമഹയായ വമമാതി ലില്ലാഹി റബ്ബിൽ ആലമീൻ. അള്ളാഹുവിന്റെ അടിമയാണ് ഞാൻ, എന്റെ ജീവിതവും മരണവും റബ്ബേ നിനക്ക് വേണ്ടിയാണ് എന്ന് സുബഹിക്ക് പ്രഖ്യാപിച്ച മനുഷ്യന് അള്ളാഹ്ക്ക് കൊടുക്കാൻ നേരമില്ല. സുക്കർബർഗിന് കൊടുക്കാൻ നേരമുണ്ട്, വാട്സപ്പിന് കൊടുക്കാൻ നേരമുണ്ട്, അതുപോലെ ലോകത്തുള്ള ഗ്രൂപ്പുകൾക്ക് മുഴുവനും കൊടുക്കാൻ നേരമുണ്ട്, കാണാമറയത്ത ചങ്ങാതി കൂട്ടങ്ങൾക്ക് കൊടുക്കാൻ നേരമുണ്ട്. ഹയ്യയ്യോ, ഞാനും നീനും നീയും അള്ളാഹിന്റെ ദാസനാണെന്ന് പ്രഖ്യാപിച്ച പ്രഖ്യാപനം എവിടെ മോനെ? ഇബാദുല്ലാഹ്, അള്ളാഹുവിന്റെ അടിമയാണെന്ന് പറഞ്ഞത് എവിടെയാണ്? കൂനൂ റബ്ബാനീ. അള്ളാഹുവിന്റെ മാർഗത്തിൽ ജീവിക്കാൻ ആളുകളില്ല. മുസ്ലിങ്ങൾക്ക് അവിടെ മർദ്ദനം, മുസ്ലിങ്ങൾക്ക് ഇവിടെ പീഡനം, അവിടെ പബ്ലിക് കൊലപാതകങ്ങൾ, ഇവിടെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ. ആ രാജ്യത്ത് കണ്ടില്ലേ യുദ്ധത്തിന്റെ കെടുതി? ഇവിടെ കണ്ടില്ലേ സാമൂഹിക ദുരാചാരങ്ങൾ? ഇവിടെ കണ്ടില്ലേ ഫാഷിസത്തിന്റെ വിഷത്തേറ്റകൾ? ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് മുക്തി വേണമെങ്കിൽ ഈ ഉമ്മത്തിന്റെ മുക്തി കിടക്കുന്നത് അഅസ്സനല്ലാഹു ബിൽ ഇസ്ലാം. ഇസ്ലാമിലായിട്ടാണ് അള്ളാഹു നമുക്ക് ഇജ്ജത്ത് നൽകിയത്. ഇസ്ലാം ഊരിക്കളഞ്ഞ കുപ്പായത്തിനല്ല ഇജ്ജത്ത് നൽകിയത്. ഈമാൻ ഊരിക്കളഞ്ഞ അബൂബക്കറാക്കല്ല ഇജ്ജത്ത് നൽകിയത്. ഇസ്ലാം ഊരിക്കളഞ്ഞ ഇസ്മായിലാജിക്കല്ല ഇജ്ജത്ത് നൽകിയത്. അല്ലാഹു തആല ഇജ്ജത്ത് നൽകിയത് വലില്ലാഹിൽ ഇജ്ജത്തു വലി റസൂലിഹി വലിൽ മുഅ്മിനീൻ. അല്ലാഹു തആല മുഅ്മിനീങ്ങൾക്കാണ് ഇജ്ജത്ത് നൽകിയത്. അപ്പൊ നമ്മൾ മുഅ്മിനീങ്ങളായോ ഇല്ലേ? അവിടെയാണ് നമ്മളെ പരിശോധിക്കേണ്ടത്. അല്ലാഹുവിൽ നിന്നുള്ള സഹായവും അവനിൽ നിന്നുള്ള മദദും ലഭിക്കാൻ നമ്മളിൽ ഈമാനിന്റെ കണികയുണ്ടോ എന്നറിയണം. നമ്മുടെ മക്കൾക്ക് നല്ല കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള അവസരം കൊടുക്കണം. അതില്ലാതെ വരുമ്പോഴാണ് അവർ അനാവശ്യങ്ങളിലേക്ക് പോയി പോകുന്നത്. നല്ല കാര്യം പഠിക്കാനുള്ള അവസരം നൽകാനില്ല. എന്റെ മോൻ എൻട്രൻസിന് പോവട്ടെ, എന്റെ മോൻ പ്ലസ് ടുവിന് നന്നായി സ്കൂളിൽ പഠിക്കട്ടെ, അങ്ങനെ അവനെ തെറ്റിന്റെ സാഹചര്യങ്ങൾ വിട്ട് ഒഴിവ് സമയങ്ങളും ആരോഗ്യവും ഭക്ഷണവും എല്ലാം നൽകിയപ്പോൾ അവൻ അല്ലെങ്കിൽ അവൾ വഴികേടാവുകയാണ്. അതിൽ നിന്ന് മാറണോ? അവര് നല്ല ചിന്തയിൽ നല്ലവരോടൊപ്പം ജീവിക്കട്ടെ. നല്ലവരോടുള്ള സഹവാസം വേണം. ജാലിസി സുഅദാ ഔ ജാലിസിൽ ഉലമാ. നിങ്ങൾ നല്ലവരോടൊപ്പമാണ് കൂടേണ്ടത്. അൽ മറു അലാ ദീനി ഖലീലിഹി. ഒരു മനുഷ്യൻ അവന്റെ സഹോദരന്റെ അല്ലെങ്കിൽ കൂട്ടുകാരന്റെ മതത്തിലാണ്. ഇന്ന് നമ്മുടെ കൂട്ടുകാരാരാണ്? നാട്ടിലുള്ളവരല്ല, വീട്ടിലുള്ളവരല്ല, പ്രദേശത്തുള്ളവരല്ല, ഓൺലൈനിലുള്ള കൂട്ടായ്മകൾക്കാണെന്ന് പ്രാധാന്യമുള്ളത്. അതിൽ എത്രയോ വാട്സപ്പ് കൂട്ടായ്മകൾ കടുത്ത ഹറാമിന്റെ കൂട്ടായ്മകളാണ്. ഇപ്പോൾ ഉള്ള ഏറ്റവും വലിയൊരു ഫിത്നയാണ് എസ് എസ് എൽ സി 1993 ബാച്ച് ഗവൺമെന്റ് സ്കൂൾ ബത്തേരി ഒരു വാട്സപ്പ് ഗ്രൂപ്പാണ്. ഫോർ എക്സാമ്പിൾ, 20 കൊല്ലം മുമ്പ്, 25 കൊല്ലം മുമ്പ് എസ് എസ് എൽ സിക്ക് പഠിച്ചു പോയ ആളുകളുടെ കൂട്ടായ്മ വാട്സപ്പ് രംഗത്ത്. എന്ന് പറഞ്ഞാൽ അന്യ സ്ത്രീ പുരുഷന്മാരുടെ കൂട്ടായ്മയാണത്. ഇതുപോലെ ഏതെല്ലാം കൂട്ടായ്മകളിൽ
അവരവരുടെ അന്യ പുരുഷനും അന്യ സ്ത്രീയും തമ്മിലുള്ള സംഭാഷണങ്ങളുടെയും വ്യവഹാരങ്ങളുടെയും അപകടത്തിന്റെ കെണികൾ പതിഞ്ഞിരിക്കുന്ന കൂട്ടായ്മകൾ വാട്സപ്പ് ലോകത്തുണ്ട്. ഒരന്യ പുരുഷനും ഒരന്യ സ്ത്രീയും ഒത്തുകൂടുന്ന ഒരു വാട്സപ്പ് കൂട്ടായ്മ പ്രോത്സാഹിപ്പിക്കേണ്ടതല്ല. ഏതെങ്കിലും ഒരു പബ്ലിക് ഫോറത്തിൽ നിന്ന് വയത് കേൾക്കുക, അല്ലെങ്കിൽ ദീനീ നസീഹത്ത് കേൾക്കുക, ദർസ് കേൾക്കുക, അങ്ങനൊക്കെ ഉണ്ടാവാം. പക്ഷേ ഗ്രാമ കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ, കുടുംബ കൂട്ടായ്മ എന്ന് പറഞ്ഞാൽ അതിൽ കാണലും തൊടലും ഹറാമായ ആളുകൾ ഉൾക്കൊള്ളുന്ന കൂട്ടായ്മകൾ, അതിലൂടെ എല്ലാ സംവേദനങ്ങളും നടക്കുന്നു. എന്നോട് സമ്പന്നനായ ഒരു മുതലാളിയുടെ അടുക്കൽ ചെന്നപ്പോൾ അദ്ദേഹം എന്നോട് പറഞ്ഞു, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ എസ് എൽ സി കഴിഞ്ഞിട്ട് ഇപ്പൊ ഒരു 10-20 കൊല്ലമായി, പക്ഷെ ഇപ്പൊ ആ ക്ലാസിന്റെ പേരിൽ ഒരു കൂട്ടായ്മ ഉണ്ടായി, എന്നിട്ട് പഴയ കാലത്തെ പ്രേമങ്ങൾ തിരിച്ചു വരികയാണ്. ആരൊക്കെ തമ്മിലാ? ഉപ്പയും ഉപ്പാപ്പയും ഉമ്മയും വലിയുമ്മയൊക്കെ ആയ ആളുകൾ തമ്മിൽ പഴയകാല സ്കൂൾ പ്രണയങ്ങൾ മടങ്ങി വരുന്നു. ജീവിതങ്ങൾ താറമാറാവുകയാണ്. ഇതുപോലെയുള്ള എത്രയെത്ര അപകടങ്ങളാണ് പ്രിയമുള്ളവരെ പതിയിരിക്കുന്നത്. കാരണമെന്താണ്? ശരിയായ ബന്ധങ്ങളെ ഉണ്ടാക്കിയെടുക്കാൻ നമുക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന് വേണ്ടി ഇഷ്ടപ്പെടുന്നവരെ കാണാനില്ല. അതുകൊണ്ടാണ് നാളെ അല്ലാഹുവിന്റെ അർശിന്റെ തണൽ ലഭിക്കുന്ന വിഭാഗമാരാണ്? റജുലാനി തഹബ്ബാ ഫില്ലാഹ്. ഇന്ന് അല്ലാഹുവിന്റെ മാർഗത്തിലല്ലാതെയുള്ള സ്നേഹബന്ധങ്ങൾ പുഷ്കലമായി നിൽക്കുന്ന കാലത്ത് ഹറാമിലേക്ക് ഏതു ഭാഗത്തുനിന്നും വിളികൾ പരന്നുകൊണ്ടിരിക്കുന്നൊരു കാലത്ത് അല്ലാഹുവിനെ അറിയാനുള്ള സ്നേഹബന്ധങ്ങൾ വരികയും എനിക്കും നിങ്ങൾക്കും കിട്ടിയ ഏറ്റവും വലിയ അമൂല്യമായ സ്വത്തേതാണ്? അത് നമ്മുടെ സമയമാണ്. ബഹുമാനപ്പെട്ട ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന് കിട്ടിയ സമയം എങ്ങനെയാണ് ചെലവഴിച്ചത്? 1311 പണ്ഡിതന്മാരിൽ നിന്ന്, മുഹദ്ദിസുകളിൽ നിന്ന് ഇമാം ബുഖാരി തങ്ങൾ ഹദീസ് പഠിക്കുകയാണ്. ജീവിതം മുഴുവനും ഫീ ഖിദ്മത്തി ആസാരി റസൂലില്ലാഹ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ തിരുചര്യയ്ക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ച ജീവിതമാണ്. 1311 മഹാന്മാരിൽ നിന്ന് ഹദീസ് പഠിക്കുകയാണ്. ആ ലക്ഷക്കണക്കിന് വരുന്ന ഹദീസ് രംഗത്തെ ഹാഫിളൽ ഹുജ്ജത്താണ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു. ബുഖാരി ഇമാം റളിയല്ലാഹു അൻഹു 20,000-ലേറെ റക്അത്ത് നിസ്കരിക്കുകയാണ്. അവിടുത്തെ ജാമിഉ സ്വഹീഹ് എഴുതാൻ 22,000-ൽ ചില്ലറ റക്അത്ത് നിസ്കരിക്കുകയാണ്. എന്തിനാണ് സ്വഹീഹുൽ ബുഖാരി എഴുതാൻ? ഒരു ഹദീസ് സ്വഹീഹുൽ ബുഖാരിയിൽ വെക്കണോ വേണ്ടേ എന്നതിന് ഇസ്തിഖാറ ചെയ്യും. അതിനുവേണ്ടി 2 റക്അത്ത് നിസ്കരിക്കും. ചില ഹദീസ് എഴുതണ്ടെന്നാണ് അപ്പോൾ തോന്നുക, അപ്പോൾ അടുത്ത ഹദീസ് ആലോചിച്ചുകൊണ്ടാണ് നിസ്കാരത്തിലേക്ക് കടക്കുന്നത്. അങ്ങനെ എഴുതിയ ജാമിഉ സ്വഹീഹ് ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹുവിന്റെ ജീവിതം സ്വഹീഹായ ഹദീസിന് വേണ്ടി ഒഴിഞ്ഞു വെച്ചതാണ് മോനെ. ആ ഇമാം ബുഖാരി തങ്ങളുടെ കൂട്ടുകാരാരാണ്? അവിടുത്തെ മശായിഖുമാരാണ്. അവിടുത്തെ മശായിഖുമാരാണ്. അവിടുത്തെ കൂട്ടുകാരാരാണ്? അവിടുത്തെ ശിഷ്യന്മാരായ മുഹദ്ദിസുകളാണ്. ഇമാം മുസ്ലിമുൻ നൈസാബൂരിയാണ്, ഇമാം തുർമുദിയാണ്, അങ്ങനെയുള്ള മഹാരഥന്മാരാണ്. ഇമാം ബുഖാരി തങ്ങളുടെ സഹവാസ വലയം മുഴുവനും അല്ലാഹുവിലേക്ക് റസൂലിലേക്ക് ചിന്തിപ്പിക്കുന്ന മഹാന്മാരാണ്. അങ്ങനെ നമുക്ക് നല്ല സൗഹൃദ വലയങ്ങൾ വേണം. അല്ലാതെ ഇഷ്ടമുള്ളവരെ പോയി വഴികേടാക്കുന്ന ആളുകളുടെ കൂടെ നടക്കാൻ പാടില്ല. അത് വാട്സപ്പ് രംഗത്തൂടെയാണെങ്കിലും അല്ലാതെയാണെങ്കിലും മോനെ,
നമ്മുടെ വിരലുകളിൽ നിന്ന് ഡിജിറ്റൽ ഡിവൈസുകളുടെ സ്ക്രീനിൽ സ്ക്രോൾ ചെയ്ത് കളയുകയാണ്. മുൻഗാമികളുടെ ജീവിതം അറിയുമോ? 40 വയസ്സ് വരെ മാത്രം ജീവിച്ച മഹാനാണ് ഖുതുബുൽ ഇമാമുൻ നബവി. ഇമാം നബവി റളിയല്ലാഹു അൻഹു, ഖുതുബായ ഇമാം നബവി തങ്ങൾ 39-40 വയസ്സ് വരെ ജീവിച്ചിട്ടുള്ളൂ. ആ ഇമാം അവർകൾ എഴുതിയ ഗ്രന്ഥങ്ങൾ ഒരാവർത്തി വായിക്കാൻ ഈ ആയുസ്സിൽ നമുക്ക് കഴിയുമോ? ഇമാം നബവി തങ്ങൾ എഴുതിയ കിതാബുകൾ ഒരാവർത്തിയൊന്ന് വായിക്കാൻ നമുക്ക് കഴിയുമോ സഹോദരങ്ങളെ? ഇമാം നബവി തങ്ങൾ രാവും പകലും ലില്ലാ അല്ലാഹുവിന് വേണ്ടി ഒഴിഞ്ഞു വച്ചിരിക്കുകയാണ്. ഒരു കമ്പനിയിലും ജോലി ചെയ്തിട്ടില്ല, ഒരു പള്ളിയിലും ശമ്പളം വാങ്ങി ഇമാമായിട്ടില്ല, ഒരു പള്ളിയിലും ശമ്പളം വാങ്ങി മുദരിസായിട്ടില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ഉപജീവനത്തിന് വേണ്ടി തൊഴിലെടുത്തിട്ടില്ല. അവിടത്തേക്ക് അങ്ങനെ ഒരു ചിന്തയേ ഇല്ല. അങ്ങനെ ജീവിച്ച ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹു ദാറുൽ ഹദീസിൽ അഷ്റഫിയയിലെ വലിയ മുദരിസായി നിൽക്കുകയാണ്. അല്ലാഹുവിന്റെ വജിഹിന് വേണ്ടി ഇൽമിന്റെ ദർസ് നടത്തുകയാണ്. അറിയുമോ സഹോദരന്മാരെ, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സമാഹാരമായ സഹീഹുൽ ബുഖാരിയും സഹീഹ് മുസ്ലിമും ഇതിനെല്ലാം വ്യാഖ്യാനമെഴുതിയ, ഖുർആനിന്റെ തഫ്സീർ എഴുതിയ, അതുപോലെ ഹദീസിന്റെ സമാഹാരമായ റിയാദു സ്വാലിഹീൻ എഴുതിയ, ഷർഹുൽ മുഹദ്ദബ് എന്ന ഗ്രന്ഥം ക്രോഡീകരിച്ച, മിൻഹാജ് എന്ന അത്ഭുതമുള്ള ഗ്രന്ഥം ലോകത്തിനു സമ്മാനിച്ച ഇമാമുൻ നബവി റളിയല്ലാഹു അൻഹുവിന്റെ യൗവനം നമ്മുടെ മക്കളൊന്ന് പഠിക്കട്ടെ. അവർക്കൊരു സെക്കൻഡ് പോലും വെറുതെ കളയാനില്ല. അതുകൊണ്ട് അല്ലാഹു തആല അവരുടെ കണ്ണിന് മൂല്യം നൽകി. നമ്മുടെ കണ്ണിന്റെ മൂല്യം എല്ലാം പോയി, ഭൗതികമായിട്ടും പോയി ആത്മീയമായിട്ടും പോയി. എപ്പോഴും ഡിജിറ്റൽ സ്ക്രീൻ നോക്കിയിരുന്നു കഴിഞ്ഞാൽ ലെൻസിന് തകരാറ് വരും, പെടലിക്ക് കേടും വരും, പുതിയ രോഗങ്ങൾ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങി. ഡിജിറ്റൽ ഡിവൈസ് യൂസേഴ്സിന് പുതിയ രോഗങ്ങൾ. കണ്ണിന്റെ കാഴ്ചയുടെ യാഥാർത്ഥ്യം നഷ്ടപ്പെട്ടു പോയി. വൃത്തികേടുകൾ കണ്ണുന്ന കാണുന്ന കണ്ണായാൽ പിന്നെ ആ കണ്ണിന്റെ മൂല്യം പോയി. കാരണമെന്തേ? ഇന്ന സമ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. അള്ളാഹുവിന്റെ റഡാർ സംവിധാനം നമ്മളെ നിരീക്ഷിച്ചു കൊണ്ടിരിക്കുകയാണ്, നമ്മുടെ കണ്ണ് എങ്ങോട്ടൊക്കെ പോകണ്ട. അപ്പൊ ആ റഡാറിൽ വയലേഷനാണ് നമ്മുടെ കണ്ണിന് കൂടുതലുള്ളത്. നമ്മുടെ കണ്ണിന്റെ മൂല്യം അള്ളാഹുവിന്റെ റഡാർ സിസ്റ്റത്തിൽ ഡെയിഞ്ചർ ലൈറ്റ് കാണിച്ചു കഴിഞ്ഞു. നമ്മുടെ കണ്ണിനാണെങ്കിലോ നിത്യപ്രയോഗത്തിൽ വേറെയും അപകടം. ഇതെല്ലാം വരുന്നു. നമ്മുടെ കണ്ണിന് പ്രത്യേകമായ ഒരു ആത്മീയ മൂല്യം പറയാനില്ല. അതേ സമയത്ത് ഇമാമിയങ്ങളുടെ കണ്ണുകൾ അങ്ങനെയല്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെക്കുറിച്ച് പ്രാഥമികമായി പഠിക്കാനുള്ള 2 പുസ്തകങ്ങൾ ഒരുമിച്ച് 100 രൂപയ്ക്ക് നിങ്ങൾക്ക് ലഭിക്കും. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അതുങ്ങളെ പഠിക്കാൻ വേണ്ടി മാത്രം കേരളത്തിൽ ആദ്യമായി ഉണ്ടാക്കിയ, ഇന്ത്യയിൽ വേറെ എവിടെ തുടങ്ങിയെന്ന് എനിക്കറിയില്ല, ത്വയ്ബ സെന്റർ ഫോർ സ്റ്റഡീസ് ഓൺ പ്രോഫറ്റ് മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന മഹത്തായ റിസർച്ച് സെന്റർ, 1000-ലേറെ വോളിയം ഗ്രന്ഥങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലങ്ങളെ കുറിച്ച് മാത്രം നമ്മളവിടെ സമാഹരിച്ചിട്ടുണ്ട് വ്യത്യസ്ത ഭാഷകളിൽ. അവിടെ ഇപ്പോൾ റിസർച്ച് ചെയ്യുന്ന വിദ്യാർത്ഥികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഓരോ വർഷവും മാക്സിമം 10 ആളുകൾക്കാണ് നമ്മൾ അഡ്മിഷൻ കൊടുക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കുറിച്ച് മാത്രം 1 വർഷത്തെ ദിറാസ അത് കൊടുക്കുന്ന ഒരു കോഴ്സാണ്. അവിടെ നിന്ന് പ്രസിദ്ധീകരിച്ച മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീടും കുടുംബവും
അതുപോലെ തന്നെ അവിടുത്തെ വ്യക്തിത്വവും പരിചയപ്പെടുത്തുന്ന രണ്ട് പുസ്തകങ്ങൾ ഒരുമിച്ച് നിങ്ങൾക്ക് ലഭിക്കും. എല്ലാവരും വാങ്ങുകയും വായിക്കുകയും ഈ സെന്റർ ഒരു മാസം നടന്നു പോകണമെങ്കിൽ നമുക്കിപ്പോൾ 2,50,000 രൂപ വേണം. അള്ളാഹു തആല അതിനൊക്കെ സഹായിക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അതുപോലെ നമ്മുടെ മഖ്ദൂമിയ ദഅ്‌വ കോളേജ്, അതൊരു മാസം നടന്നു പോകണമെങ്കിൽ 15,00,000 റുപ്യ വേണം. ഇതിന് പുറമെയാണ് നമ്മൾ ബംഗാളിലും ബീഹാറിലും ഒഡീഷയിലും ആസാമിലും അങ്ങനെ വ്യത്യസ്ത സ്റ്റേറ്റുകളിൽ നിരവധി കാരുണ്യ വിദ്യാഭ്യാസ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ട്. നിങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും, ഈ കഴിഞ്ഞ റമദാനിൽ തന്നെ 15,000-15,000 ആളുകൾക്കുള്ള ഇഫ്താറും ആയിരക്കണക്കിന് ആളുകൾക്കുള്ള ഡ്രസ്സും ഭക്ഷണ കിറ്റുകളും എല്ലാം നമ്മുടെ സംഘാടനത്തിന്റെ ഭാഗമായി നിങ്ങൾ പലരും അയച്ചു തന്ന സംഖ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ചെയ്തു കൊടുത്തിട്ടുണ്ട്. അള്ളാഹു തആല കബൂൽ ചെയ്യട്ടെ. ഇപ്പോൾ അവിടെ പള്ളികളുടെയും സ്ഥാപനങ്ങളുടെയും നിർമ്മാണങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അവിടെ സ്ഥിരമായുള്ള സ്റ്റാഫുകൾ ഉണ്ട്. ഈ കഴിഞ്ഞ റമദാനിൽ മാത്രം 23 ആളുകൾ ഫീൽഡ് വർക്കിന് വേണ്ടി അവിടെ പോയിരുന്നു ഇതൊക്കെ സംഘടിപ്പിക്കാൻ. അവിടെ അക്ഷരം അറിയാത്ത, ഈ വിദ്യാലയത്തെക്കുറിച്ച് പരിചയമില്ലാത്ത 60%-80% കുട്ടികൾ പാഠശാലയിൽ പോകാത്ത നാടുകളിലാണ് നമ്മുടെ പ്രവർത്തനങ്ങൾ നടക്കുന്നത്. അള്ളാഹു തആല എല്ലാം വിജയിപ്പിച്ചു തരുമാറാകട്ടെ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ലഭിക്കുന്ന പുസ്തകം വാങ്ങി നിങ്ങളെല്ലാവരും വായിക്കണം. അതുപോലെ സ്ഥാപനത്തിന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയുന്നവർ നിങ്ങളോട് സമാപനത്തിനൊന്നും ചോദിക്കാനൊന്ന് ചിലപ്പോൾ സൗകര്യപ്പെടില്ല. നിങ്ങളുടെ കയ്യിൽ ഒരു പെന്നും കടലാസും വരുമ്പോൾ നിങ്ങൾക്ക് ആ സ്ഥാപനത്തിന് വേണ്ടി നൽകാൻ പറ്റുന്ന ഒരു സംഖ്യയും ഒരു ഫോൺ നമ്പരും നിങ്ങളുടെ പേരും എഴുതി ആ സ്ലിപ്പ് ഇവിടെ നൽകിയാൽ സൗകര്യപ്രദമായി വാങ്ങിക്കൊള്ളും. 500, 1,000, 2,000 ഒക്കെ തരാൻ പറ്റുന്നവർ അതിലെഴുതി ഇപ്പൊ തരണമെന്നില്ല, പിന്നീട് ഇൻഷാല്ലാ കോണ്ടാക്ട് ചെയ്ത് സംഘടിപ്പിച്ചുകൊള്ളും. ഇപ്പോൾ നിയ്യത്ത് ചെയ്യാൻ പറ്റുന്നൊരു സംഖ്യ അതിലെഴുതിയ സ്ലിപ്പ് നൽകണം. അർഹമുർ റഹീമായ റബ്ബ് നമ്മുടെ സംരംഭങ്ങൾക്കൊക്കെ സഹായിക്കുന്നവർക്ക് ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ രാവും പകലും ലില്ലാഹ്. ഇമാം നവവി തങ്ങൾ ഏത് തെറ്റുകണ്ടാലും ശക്തമായി എതിർക്കുന്ന നേതാവാണ്. ആ കൂട്ടത്തിലാണ് ഇമാം നവവി തങ്ങൾ വലിയ ചില ആളുകൾ ചെറിയ ആൺകുട്ടികളുമായി തെറ്റായ സമീപനം വന്നപ്പോൾ ഇമാം നവവി തങ്ങൾ അതിനെ ഗണ്ണിതമായി എതിർക്കുകയാണ്. മഹാനരായ ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിനെ അതാ ഹഖായ ദീനങ്ങൾ വിളിച്ചു പറഞ്ഞു. സുന്ദരനായ ഒരു ചെറിയ ആൺകുട്ടിയും ഒരു പുരുഷനും മാത്രമായ ഒരു റൂമിൽ താമസിക്കാൻ പാടില്ല. പൈശാചികമായ ചിന്തകൾ കടന്നു വരാനിടയുണ്ട്. അതുപോലെ സ്ത്രീകൾ തമ്മിലോ പുരുഷന്മാർ തമ്മിലോ ഉള്ള ലൈംഗികമായ വഴികേടുകൾ അത് വളരെ അപകടകരമായ കുറ്റമാണ്. അള്ളാഹുവിങ്കൽ വലിയ ശിക്ഷ കിട്ടുന്ന കാര്യമാണ്. ചിലപ്പോൾ ഇന്ത്യ ഗവൺമെന്റ് അതിനെ അനുകൂലിച്ചല്ലോ എന്ന് കോടതി നിയമം പറയണ്ട മോനെ. നമ്മുടെ സ്വർഗത്തിലേക്ക് പോകുന്നവരുടെ വിശേഷണം പറയേണ്ടത് സ്വർഗത്തിന്റെ രക്ഷിതാവായ റബ്ബാണ് നമുക്ക് ഹലാല് ഹറാമ് നിശ്ചയിച്ചു തരുന്നത്. ഭൗതിക ലോകത്തെ കോടതികളല്ല, അല്ലാഹു ആകുന്ന രക്ഷിതാവാണ്. അപ്പോൾ ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹു ഈ നടപടിക്രമത്തിനെതിരെ ശക്തമായി അങ്ങ് എതിർത്തപ്പോൾ ചില ആളുകൾ ഇമാം നവവി റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിലേക്ക് ചെറുപ്പക്കാരായ ആൺകുട്ടികളെ പറഞ്ഞു വിടുകയാണ്. ചെറുപ്പക്കാരായ ആൺകുട്ടികളെ പറഞ്ഞു വിടുകയാണ്. അവരെ സംഘം ചേർന്നു കൊണ്ടുപോയി. എന്നിട്ട് ചോദിച്ചു, അല്ല കുട്ടികൾ ഇങ്ങനെ ചോദിക്കുകയാണ്, ഞങ്ങളെ നോക്കൂല അല്ലേ നിങ്ങൾ, ഞങ്ങളെ നോക്കൂല അല്ലേ നിങ്ങൾ എന്നിങ്ങനെ കളിയാക്കുകയാണ്. നിങ്ങളുടെ പക്കലേക്ക് വരുന്ന സ്ലിപ്പ് കഴിയുന്നവരൊക്കെ വാങ്ങി അതിലൊരു പേരും ഫോൺ നമ്പരും നിങ്ങൾക്ക് നൽകാൻ പറ്റുന്ന ഒരു സംഖ്യ എഴുതണം. ഇപ്പൊ നൽകാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് ഇൻഷാല്ലാ കോണ്ടാക്ട് ചെയ്ത് വാങ്ങിക്കൊള്ളും. 10-60 ലക്ഷത്തിലേറെ റുപ്യയുടെ കടബാധ്യതയുണ്ട്. നമ്മുടെ തെക്ക് ഭാഗത്തുനിന്ന് ഇത്തരം മജ്ലിസുകൾ സംഘടിപ്പിച്ച് സ്ഥാപനത്തിന് വേണ്ടി സംഭാവന സമാഹരിക്കാൻ വളരെ കുറഞ്ഞ അവസരങ്ങളുള്ള സ്ഥലങ്ങളാണ്. മലബാർ പോലെ ഈ ജില്ല പോലെയൊന്നും അല്ല. അതുകൊണ്ട് നിങ്ങളുടെയൊക്കെ സഹകരണം ഉണ്ടാകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. അപ്പോൾ ഇമാമുനൻ നവവി റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ വന്നുകൊണ്ട് സുന്ദരന്മാരായ ആൺമക്കൾ വന്നിങ്ങനെ പറയുകയാണ്,
ഞങ്ങളെ നോക്കൂല അല്ലേ, ഞങ്ങളെ നോക്കൂല അല്ലേ. ഇമാം നവവി തങ്ങൾക്ക് വലിയ സങ്കടമായി. അവിടുന്ന് രൂക്ഷമായ ഒരു നോട്ടമങ്ങ് നോക്കിയപ്പോൾ അവരുടെ മുഖത്ത മാംസം ഇങ്ങനെ ഉരുകി ഒലിക്കുകയാണ്. കാരണം നോക്കേണ്ടവർ നോക്കേണ്ടതുപോലെ നോക്കിയാൽ അല്ലാഹു അവരുടെ വേദനയ്ക്കുള്ള പരിഹാരം നൽകുകയാണ്. ഇതേ ഇമാം നബവി റളിയല്ലാഹു അൻഹുവിനെ വിളിക്കുകയാണ്. അന്നത്തെ ഭരണാധികാരി വിളിച്ചു. വിളിച്ചിട്ട് പറഞ്ഞു, ഭരണകൂടത്തിനനുസരിച്ചൊരു ഫത്വ കൊടുക്കാൻ. ഇമാം നബവി തങ്ങള് പറഞ്ഞു, പറ്റില്ല. മാലിക്കുൽ മുലൂക്കായ റബ്ബ്, ഭരണാധികാരികളുടെയും സ്രഷ്ടാവായ റബ്ബ്, അവന്റെ നിയമത്തിനെതിരെ ഒരു ഫത്വ കൊടുക്കാൻ എനിക്ക് സാധ്യമല്ല. എനിക്ക് രാജാതിരാജനായ റബ്ബിനെയാണ് ഭയം. എനിക്ക് നിങ്ങളെ പേടിയില്ല. അപ്പോൾ ഭരണാധികാരിക്ക് പറ്റിയില്ല. അല്ലാന്റെ ദീനിന്റെ നിയമത്തെ ഭൗതിക ലോകത്തെ ഭരണാധികാരിക്ക് വേണ്ടി ഫത്വ ഒന്ന് മാറ്റിക്കൊടുക്കാൻ വിളിച്ചതാണ്. ഇമാം നബവി തങ്ങൾ പറഞ്ഞു, പറ്റൂല. എനിക്ക് പേടി നിങ്ങളെയല്ല, അല്ലാഹുവിനെയാണ്. അപ്പോൾ ഭരണാധികാരി ഔക്കാഫിന്റെ ഓഫീസിലേക്ക് വിളിച്ചു, നാളെ മുതൽ ഈ മുസ്ലിയാർക്ക് ശമ്പളം കൊടുക്കാൻ പാടില്ല. ഗവൺമെന്റ് ആണെന്ന് മുദരിസുമാർക്ക് സാലറി കൊടുക്കുന്നത്, ഖത്തീബമാർക്ക് സാലറി കൊടുക്കുന്നത്. ഇമാം നബവി തങ്ങൾ അവിടെ ഇൽമിന്റെ സേവനം ചെയ്യുന്ന പണ്ഡിതനാണ്. ഉടനെ ഔഖാഫിന്റെ ഓഫീസിൽ നിന്ന് മറുപടി വരികയാണ്, ഇമാം യഹയ്യ ബിൻ ഷറഫുൻ നബവി ശമ്പളം വാങ്ങാറില്ല. അവര് ഗവൺമെന്റിന്റെ ആനുകൂല്യം പറ്റി ജീവിക്കുന്നവരല്ല. അപ്പോൾ ഇമാം നബവി തങ്ങളെ തളയ്ക്കാൻ അവർക്ക് കഴിയുന്നില്ല. ഉടനെ രാജാവ് ചാടിയങ്ങ് എഴുന്നേറ്റു ഇമാം നബവി തങ്ങളെ ആക്രമിക്കാൻ. ഇമാം നബവി തങ്ങൾ ഒരു നോട്ടം നോക്കിയപ്പോൾ ഭരണാധികാരി ഇരിക്കുന്ന ഇരിപ്പിടത്തിൻ്റെ മേലെ ഒരു പുലിയുടെ ചിത്രമുണ്ട്. ഇമാം നബവി തങ്ങൾ ആ ചിത്രത്തിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഖും ബിഇദ്നില്ലാഹ്, അല്ലാഹുവിന്റെ ആജ്ഞപ്രകാരം ഒന്നെഴുന്നേൽക്കണേ. അതേ ഒരു വന്യജീവി അവിടെ പ്രത്യക്ഷപ്പെടുകയാണ്. ഇമാം നബവി തങ്ങളെ തൊടാൻ ഭരണാധികാരിക്ക് കഴിയുന്നില്ല. അല്ലാഹുവിന് വേണ്ടി ജീവിക്കുന്ന ആളുകളെ അല്ലാഹു സഹായിക്കുന്നത് ഇങ്ങനെയാണ്. കാരണം ഇമാം നബവി തങ്ങൾ നോക്കിയ കണ്ണ് ഒരു ഹറാമും ചെയ്യാത്ത കണ്ണാണ്. ഇമാം നബവി തങ്ങൾ ആജ്ഞ പുറപ്പെടുവിച്ച നാവ് അല്ലാഹുവിന്റെ ദിക്റിൽ മാത്രം ജടിച്ചുകൊണ്ടിരിക്കുന്ന നാവാണ്. അപ്പോൾ പിന്നെ ലോകത്തൊരു തമ്പുരാനെയും പേടിക്കാനില്ല. ഇങ്ങനെയല്ലേ മുഅ്മിൻ മുസ്ലിം ലോകത്തിന് അല്ലാഹു ഇസ്സത്ത് നൽകിയത്? നമ്മൾ വേണ്ടതെല്ലാം കണ്ട് അനാവശ്യങ്ങളെല്ലാം ചെയ്തിട്ട് അയ്യു സമായം തുഖില്ലുനാ, ഏതാകാശമാണ് നമുക്ക് തണൽ വിരിക്കുന്നത്? നമ്മൾ എത്രത്ര ഹറാമുകളാണ് ദിവസേന കാണുന്നത്? എത്രയെത്ര ഹറാമിന്റെ ചിത്രങ്ങളാണ് സ്ക്രോൾ ചെയ്ത് വിടുന്നത്? മോനെ, എന്റെയും നിങ്ങളുടെയും ജീവിതം ഇതുപോലെ നശിപ്പിക്കാനുള്ളതല്ല. ഇബ്നു സുഹനൂൻ റളിയല്ലാഹു അൻഹു, മഹാനവറുകൾ ഇൽമു കൊണ്ട് ജോലിയാണ്. രാപ്പകലെന്ന് വ്യത്യാസമില്ല. വേലക്കാരി ഭക്ഷണവും കൊണ്ട് ചെല്ലുമ്പോൾ ഭക്ഷണം അടുത്തെത്തിയതുപോലും അറിയുന്നില്ല. പരിചാരകർ ഭക്ഷണം കോരി വായിലേക്ക് വെച്ചു കൊടുക്കുകയാണ്. ആ രചനയ്ക്കിടയിൽ ഇൽമിന്റെ ഖിദ്മത്തിന്റെ ഇടയിൽ അതറിയാതെ ഭക്ഷണമങ്ങ് പോകുന്നു എന്നല്ലാതെ ഭക്ഷണത്തിന് വേണ്ടി പോലും സമയം കാണാത്ത മഹാന്മാർ
അതുപോലെ അറിയുമോ ഇബ്നു അഖീൽ അൽ ഹംബലി റളിയല്ലാഹു അൻഹു മഹാനവർകൾ 800 വാള്യമുള്ള ഗ്രന്ഥം എഴുതിയ മഹാനാണ്. 600 പേജ് വീതമുള്ള 800 വാള്യമുള്ള ഗ്രന്ഥം എഴുതുകയാണ്. കാരണം അവരുടെ സമയത്തിന് ബർക്കത്ത് കിട്ടിപ്പോയി. അവർക്ക് വേറെ ഒരാലോചനയും ചിന്തയും ഇല്ല. നമ്മളല്ലേ സമയം ഇങ്ങനെ ഉരുട്ടി ഉരുട്ടി കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. മോനെ, നമുക്ക് സ്വർഗത്തിലേക്ക് പദവികൾ പണിയാനുള്ള സമയമാണ്. അത് പൊതുമാധ്യമങ്ങളിൽ ഹോമിക്കല്ലേ. ഇന്ന് വാട്സപ്പ് കണക്ഷൻ ഇല്ലാത്ത പെങ്ങന്മാരെവിടെ? ഇവിടെ ഇരിക്കുന്നവരുടെ ഭാര്യമാരെത്രയുണ്ട്? അവരുടെ എത്രയെത്ര നല്ല സമയമാണ്. അതാ വെറുതെ അനാവശ്യ ചർച്ചകൾക്ക്, അജണ്ടകൾക്ക്, നിസ്സാര കാര്യങ്ങൾക്ക് കളയുന്നില്ലേ? സമയത്തിൻ്റെ മൂല്യമറിയുമോ? നമ്മൾ വെറുതെ ഇങ്ങനെ പോയിട്ട് കാര്യമുണ്ടോ? മഹാന്മാരായ ആളുകൾ സ്വർഗം പണിഞ്ഞത് ഈ ജീവിതം കൊണ്ടാണ്. ഇമാമന സുയൂത്തി റളിയല്ലാഹു അൻഹു 700 പരം ഗ്രന്ഥങ്ങൾ എഴുതിയത് ഈ ലോകത്തെ ജീവിതം കൊണ്ടാണ്. ഇബ്നുൽ ലസീർ തങ്ങള് താരീഖ് എഴുതിയത് പൊട്ടക്കിണറ്റിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ്. ഇമാമന സുയൂത്തി തങ്ങൾ ഗ്രന്ഥങ്ങൾ എഴുതിയത് ജയിലിന്റെ ഉള്ളിൽ കിടന്നുകൊണ്ടാണ്. ചങ്ങലയിൽ കിടന്ന് ഗ്രന്ഥങ്ങൾ എഴുതിയ മഹാന്മാരുണ്ട്. അതല്ലേ ബഹുമാനപ്പെട്ട ഇബ്നു മാലിക് തങ്ങൾ, അൽഫിയത്ത് ഇബ്നു മാലിക് പഠിച്ച മുത്തഅല്ലിമുകളെ, മഹാനായ ഇബ്നു മാലിക് തങ്ങൾ എല്ലാ സമയത്തും ഒന്നുകിൽ വായനയാണ്, അല്ലെങ്കിൽ മുദാക്കറയാണ്, അല്ലെങ്കിൽ പഠനമാണ്, ചർച്ചയാണ്. ഇൽമിനു വേണ്ടി ഒഴിഞ്ഞുവെച്ച ജീവിതം തന്നെ നമ്മൾ ഇന്ന് ഭൗതിക ലോകത്ത് നമുക്കാകെ രണ്ട് അജണ്ടയെ ഉള്ളൂ, അൽബത്തുനു വൽ ഫർജു. നമുക്കിന്ന് രണ്ട് അജണ്ടയുള്ളൂ. എന്തെങ്കിലും എവിടെന്നെങ്കിലും കഴിക്കണം, എവിടെങ്കിലും പോയി നമ്മുടെ സുഖജീവിതം നയിക്കണം, ഇത് മാത്രമേ വേറെ ഒരു അജണ്ടയില്ല. വൈജ്ഞാനികമായ അജണ്ടകൾ നഷ്ടപ്പെട്ടു പോയ ഒരു ജനതയായി നമ്മുടെ മക്കളും പുതിയ തലമുറയും ശരിയായ അറിവിന്റെ ലോകത്തേക്ക് വരണം. ലോകത്തുള്ള എല്ലാ ന്യൂനതകളെയും മറച്ചു വെക്കാനുള്ള പവർ ഇൽമിനാണ് പ്രിയമുള്ളവരെ ഉള്ളത്. ആ അറിവെന്ന് പറഞ്ഞാൽ ലക്ഷോപലക്ഷം ഹദീസുകൾ മനഃപ്പാടമാക്കിയ മുൻഗാമികളുടെ ഉമ്മത്താണ് നമ്മൾ. ആ ഉമ്മത്തിലെ അംഗങ്ങളായ നമ്മൾ ഇന്ന് എവിടെയാണ് ജീവിക്കുന്നത്? ഇന്ന് നമ്മൾ അള്ളാഹുവിന്റെ ദീനിന്റെ ഇൽമ അറിയാൻ ആളുകൾ എവിടെ? മര്യാദക്കൊരു മസ്അല പറയുന്ന അലിമീങ്ങൾ കുറഞ്ഞുപോയി. മാതൃകയോടെ ജീവിക്കുന്ന അലിമീങ്ങൾ കുറഞ്ഞുപോയി. അല്ലയോ മോനെ? നല്ലവരുടെ കൂട്ടത്തിൽ കൂടണേ മോനെ. ആലിമീങ്ങളുടെ ചങ്ങാതിയാവണം, ഹാഫിളീങ്ങളുടെ ചങ്ങാതിയാവണം, ദീനിന്റെ അഹിലുകാരുടെ ചങ്ങാതിയാകണം. അല്ലാതെ ആരുടെയെങ്കിലും ചങ്ങാതിയായി ജീവിക്കേണ്ടവരല്ല. മുൻഗാമികൾ രാത്രി മുഴുവനും ഉറക്കൊഴിഞ്ഞു നിന്നത് വാട്സപ്പിലെ മെസ്സേജുകൾ നോക്കാനല്ല, കമന്റുകൾ അടിക്കാനല്ല, ആരോ അയച്ചതിന് ലൈക്ക് കൊടുക്കാനല്ല, ഇല്ലാത്ത മാസപ്പുറ കണ്ടെന്ന് പോസ്റ്റ് ചെയ്യാനല്ല, അനാവശ്യങ്ങൾ കൊണ്ട് ഫിത്തനയുണ്ടാക്കാനല്ല അവരുടെ രാപ്പകലുകൾ ചെലവഴിച്ചത്. ഹദീസ് പഠിക്കാനാണ്, ഖുർആൻ പഠിക്കാനാണ്, അത് പഠിപ്പിക്കാനാണ്. അബ്ദുൽ ഫത്താഹ് അബൂഖുദ്ദയുടെ സഫഹാത്തും മിൻ സബരിൽ ഉലമ എന്നൊരു ഗ്രന്ഥമുണ്ട്. ആ ഗ്രന്ഥത്തിൽ കാണാം, ഇൽമിനു വേണ്ടി വീട് വിറ്റ മഹാന്മാരുണ്ട്, ഇൽമിനു വേണ്ടി രാവ് മുഴുവനും ഉറക്കൊഴിഞ്ഞ മഹാന്മാരുണ്ട്. ചില മഹാന്മാര് വസീയത്ത് ചെയ്തു, ഞാൻ മരിച്ചാൽ
ഞാൻ ഹദീസ് എഴുതിയ കലമുകൾ കൊണ്ട് വെള്ളം ചൂടാക്കിയിട്ട് എന്നെ കുളിപ്പിക്കണം. അത്രത്തോളം അന്ന് മുളക്കമ്പ് വെട്ടി അതുപോലത്തെ കമ്പും കൊള്ളിയും വെട്ടിയിട്ട് കൂർപ്പിച്ച് മഷിമുക്കി എഴുതുന്ന കാലമാണ്. ആ എഴുതിയ ഒരു പരിധി എത്തിയാൽ ആ കലം അവിടെ സൂക്ഷിക്കും. അങ്ങനെയുള്ള ആ കലമ കത്തിച്ചിട്ട് വേണം എന്റെ ജനാസ കുളിപ്പിക്കാനുള്ള വെള്ളം ചൂടാക്കാൻ. ബഹുമാനപ്പെട്ട തഴവ മുഹമ്മദ് കുഞ്ഞ് മൗലവി ഉസ്താദ് അവർകൾ ഞങ്ങളുടെ തൊട്ടടുത്ത നാട്ടുകാരനാണ്, എന്റെ മുത്താപ്പയുടെ ശരീക്കാൻ. അവിടുന്ന് കരുനാഗപ്പള്ളി ഹോസ്പിറ്റലിൽ കിടക്കുമ്പോൾ അവിടുന്ന് പറഞ്ഞു, എനിക്ക് റാഹത്തായി മരണപ്പെടാൻ ഞാൻ മുത്താലഅ ചെയ്ത കിതാബുകൾ ഉള്ള സ്ഥലത്ത് കൊണ്ടുപോയി കിടത്തണം. എല്ലാം ദാടിയും ഒക്കെ ഒരുക്കി പുതിയാപ്പളയെ പോലെ ഒരുക്കി റെഡിയാക്കി ആ കിതാബുകൾ ഉള്ള ഹാളിൽ കൊണ്ടുപോയി കിടത്തി. അവിടെ നിന്നാണ് മഹാനവറുകൾ വഫാത്തായി പോയത്. മഹാനവറുകൾ വസീയത്ത് ചെയ്തിരുന്നു, 3 മണിക്കൂറിനുള്ളിൽ എൻ്റെ ജനാസ നിങ്ങൾ മറമാടിക്കൊള്ളണം. ജീവിതകാലത്തു തന്നെ ഖബറ് ഒരുക്കി വെച്ചു. ആ ഖബറിൻ്റെ ചുറ്റും കെട്ടിയിരിക്കുന്ന ഓരോ കല്ലിലും 1000 സൂറത്തുൽ ഇഖ്ലാസ് വീതം ഓതിയിട്ടുണ്ട് അവിടുന്ന് ജീവിതത്തിൽ. ആ നാട്ടിൽ പൂഴിമണ്ണുള്ള സ്ഥലമാണ്. എനിക്കവിടുന്ന് അറിയാൻ കഴിഞ്ഞത്, ഞാൻ ചെറുപ്പത്തിൽ ഉസ്താദിനെ കാണാൻ പോയിട്ടുണ്ട്. എൻ്റെ മൂത്താപ്പയും എൻ്റെ ഉപ്പയും ഒക്കെ ഉസ്താദിനെ അടുത്ത് അറിയുന്നവരായതുകൊണ്ട് ഉസ്താദിൻ്റെ ശരീക്കിൻ്റെ അനുജൻ്റെ മകൻ എന്ന നിലക്ക് ഞങ്ങളോട് സ്നേഹവും വാത്സല്യവും കാണിക്കും. അങ്ങനെ പോയിട്ടുണ്ട്. ഏതാണ്ട് പ്രീ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്ത് ഉസ്താദിനെ കാണാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ മഹാനവറുകൾ കുറേ വെട്ടുകല്ലുകൊണ്ട് ഒരു ഹൗദ് പോലെ, ഈ സ്റ്റേജ് പോലെ കെട്ടി ഉയർത്തി അതിൻ്റെ ഉള്ളിൽ മണൽ നിറച്ച് അതിൻ്റെ ഉള്ളിലാണ് 2 ഖബറുകൾ ഉണ്ടാക്കിയിട്ടുള്ളത്. ഇപ്പോൾ അവിടെ 3 ഖബറുകൾ ഉണ്ട്. ആ ഖബർ ഉണ്ടാക്കാൻ വേണ്ടി കല്ലുകൊണ്ട് കെട്ടി മണ്ണ് നിറയ്ക്കുമ്പോൾ ബഹുമാനപ്പെട്ടവരോട് ചോദിച്ചു, അത്രേ ഖബർ ഉണ്ടാക്കുന്നതിൽ ഏറ്റവും അഫദൽ ഒന്നുകിൽ ലഹദാക്കിയിട്ട് സൈഡിലേക്ക്, സാധാരണ മക്കത്തും മദീനത്തും ഒക്കെ ചെയ്യുന്ന മാതിരി ഒരു കുഴി കുഴിച്ചിട്ട് സൈഡിലേക്ക് ജനാസ ചരിച്ചു വെക്കുന്ന രീതിയല്ലേ. പിന്നെ പുണ്യമായത് നമ്മുടെ നാട്ടിൽ നടപ്പുള്ളതുപോലെ ഹെഫറാക്കി താഴോട്ട് കുഴിക്കലല്ലേ. ഈ മേലോട്ട് കെട്ടിയുണ്ടാക്കി അതിൽ മണ്ണ് നിറച്ചിട്ട് ഉണ്ടാക്കലല്ലോ. അപ്പോൾ ബഹുമാനപ്പെട്ടവർ പറഞ്ഞു, ആ പ്രദേശമൊക്കെ നല്ല പഞ്ചാരമണ്ണ് നല്ല പൂഴിയുള്ള സ്ഥലമാണ്. ഞാൻ മരണപ്പെടുന്ന സമയത്ത് മഴക്കാലമായാൽ ഇവിടെ കവർ ഒഴിക്കുമ്പോൾ ചിലപ്പോൾ വെള്ളം കണ്ടേക്കും. അതുപോലെ തന്നെ ഞാൻ അവിടുത്തെ ജനാസ കാണാൻ പോയിട്ടുണ്ട്. ചെല്ലുമ്പോൾ നല്ല മഴയുള്ള ദിവസം ആ അങ്ങാടിയിൽ നിന്ന് ബഹുമാനപ്പെട്ടവരുടെ വീട്ടിലേക്ക് പോകുന്ന വഴിക്കെല്ലാം ഇലക്കമ്പുകൾ, കൊമ്പുകൾ, മരത്തിൻ്റെ കൊമ്പുകൾ വെട്ടിയിട്ടിട്ടാണ് നടന്നു പോയത്. മഹാനവറുകൾ കാത്തിരുന്നത് പോലെ ജീവിതകാലത്ത് ഖബർ കുഴിച്ച് അതിൽ ഒരൽപ്പനേരം കിടന്ന് അൽഹംദുലില്ലാഹ് റാഹത്തുണ്ടെന്ന് പറഞ്ഞ് അവിടുന്ന് മൂടിയിട്ട് ആ ഖബറിലാണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. കെട്ടിയിരിക്കുന്ന ഓരോ കല്ലിലും സൂറത്തുൽ ഇഖ്ലാസ്, അതിന് മഹാനവറുകൾ നക്കലുകൾ കണ്ടിട്ടുണ്ടാവണം, അതുകൊണ്ട് പുണ്യമുണ്ടെന്ന്. അങ്ങനെയാണ് മഹാനവറുകൾ വിശ്രമിക്കുന്നത്. അവരൊക്കെ കാത്തിരുന്നു, അവരുടെ സമയം മുഴുവനും മുതാലഅയാണ്. അൽ മവാഹിബുൽ ജലിയ വായിച്ചാൽ അറിയാമല്ലോ മഹാനവറുകൾ ഏതെല്ലാം ഗ്രന്ഥങ്ങളാണ് മുതാലഅ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് വായിക്കാൻ മാത്രം തെളിവുകളോടെ ചേർത്ത് വച്ചിരിക്കുന്ന മഹാൻ ഖബറെന്നു കേട്ടാൽ തൽക്ഷണം ഞെട്ടേണ്ടതാ, കണ്ടാലുടൻ വാവിട്ടു നീ കരയേണ്ടതാ, മേടയ്ക്കു പകരം മാളമാ സുബ്ഹാനാ, റബ്ബീ അതിൽ കിടക്കേണ്ടതാണ് അസ്മാനാ, ചിതലും പുഴുക്കളും താവളം പെരുത്തുണ്ടതിൽ, സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ, കാർഡില്ല റേഷൻ വേണ്ട പോലെ അതിലുണ്ട്, ക്യൂ സിസ്റ്റമില്ല തള്ളലാണതുകൊണ്ട്, എത്രയെത്ര ആളുകളാണിത് ചൊല്ലി കരഞ്ഞു പോയത്, എത്രയെത്ര രാവുകളാണിത് പാടി വയറു പറഞ്ഞു പോയത്. ആ മഹാന്മാരെല്ലാം ജീവിതത്തിൻ്റെ പ്രാധാന്യമറിഞ്ഞ് നാളത്തേക്ക് വേണ്ടി അമല് ചെയ്തവരാണ്.
നമ്മളിവിടെ ആവശ്യമില്ലാത്ത വമ്പുകളുടെ ലോകത്താണ്, ജാടകളുടെ ലോകത്താണ്. എന്ത് ജാടയാടോ എനിക്കും നിനക്കും കാണിക്കാൻ. മഹാന്മാരായ മുൻഗാമികളുടെ ഇൽമിന്റെ ഓരത്തൊരു ഇൽമിന്റെ ശകലമുണ്ടോ നമുക്ക്? കഴിഞ്ഞുപോയവരുടെ ഇബാദത്തിന്റെ ഒരംശമുണ്ടോ നമ്മുടെ കയ്യിൽ? എന്തെങ്കിലും നമ്മുടെ പക്കൽ അവകാശവാദം പറയാനുണ്ടോ? പരലോകത്തെ കുറിച്ചുള്ള വിചാരം നമ്മുടെ പക്കലുണ്ടോ? യാതൊരു ശ്രദ്ധയും ഇല്ലാതെ സമയം കൊല്ലുകയാണ് മോനെ. ടൈം പാസ് എന്ന് പറയുന്നത് ഒരു മുഅ്മിനിന് ആവശ്യമില്ല. അവൻ സമയം പോകുന്നതിൽ പേടിക്കുന്നവനാണ്. ബുദ്ധിയില്ലാത്തവനാണ്. ടൈം പാസിന് വേണ്ടി അങ്ങാടിയിൽ പോയി കറങ്ങുന്നവൻ വിവേകമില്ലാത്തവനാണ്. അനാവശ്യങ്ങളിൽ ഇടപെട്ട് സമയം കൊല്ലുന്നവൻ. അതേ സമയത്ത് ശരിയായ ഗൗരവമുള്ളവൻ. എനിക്ക് ഇന്നത്തെ ദിവസം ഈ നിമിഷം വരെ എനിക്ക് ലഭിച്ചിട്ടുണ്ട്, അടുത്ത നിമിഷം എനിക്കുണ്ടോ അറിയില്ല, അറിയില്ല. ഈ കിട്ടിയത് കിട്ടിയെന്നല്ലാതെ ഇനിയൊരു സമയം എന്റെ മുമ്പിലുണ്ടെന്ന് എനിക്കറിയുമോ? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, അതാ മഹാന്മാരായ സ്വഹാബത്തിൽ നിന്ന് ഒരു പക്ഷത്തെ കാണുകയാണ്. മഹാനരായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബറാ ഇബ്നു ആസിബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള ഒരു സംഘത്തെ കാണുകയാണ്. അതേ, എന്തേ നിങ്ങൾ ഇവിടെ നിൽക്കുന്നത്? ഞങ്ങളിതാ ഞങ്ങളുടെ സഹോദരൻ മരണപ്പെട്ടിട്ട് മറമാടുകയാണ്. ആ ഖബറിന്റെ അടുക്കൽ നിന്നുകൊണ്ട് കരയുന്നു റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരഞ്ഞുകൊണ്ട് പറയുകയാണ്, ഓ സ്വഹാബാ, ഇതുപോലെ ഒരു നാൾ നമുക്ക് വരാനില്ലേ? അന്നത്തേക്ക് വല്ലതും ഒരുക്കി വെച്ചോ. നാളത്തെ യാത്രയ്ക്ക് വേണ്ടി വല്ലതും ഒരുക്കി വെച്ചോളൂ. അതിനാണ് സ്വലാത്തിന്റെ മജ്ലിസ്. നമുക്ക് രോഗം മാറണം, അതൊരാവശ്യമാണ്. കടം വീടണം, അതൊരാവശ്യമാണ്. വീട് വെക്കണം, അതൊരാവശ്യമാണ്. ഭൗതികമായ വേദനകൾ മാറണം, അതാവശ്യമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതല്ല. ഇവിടെ നിന്ന് മരിക്കുന്ന സമയത്ത് അല്ലാഹ് ജല്ല ജലാലായ റബ്ബിന് പൊരുത്തപ്പെട്ട നിലക്ക്, അവന്റെ സ്വർഗത്തിൽ പോകാൻ പറ്റുന്ന നിലക്ക് ഒന്ന് മരിച്ചു കിട്ടണേ. ഖാതിമത്തു സആദ അതൊന്ന് ലഭിക്കണേ. ലദാറലിൽ മർഇ ബഅദൽ മൗതി യസ്കുനുഹാ ഇല്ലല്ലതീ വഹിയ ഖബ്ൽ മൗതി യബ്നീഹാ. മോനെ, വഇൻ ബനാഹാ ബിഖൈരിൻ ത്വാബ മസ്കനുഹു വഇൻ ബനാഹാ ബിശർറിൻ ഖാബ ബാനീഹാ. നാളെ താമസിക്കാനുള്ള വീട്, മരിച്ചു കഴിഞ്ഞാൽ വസിക്കാനുള്ള വീട്, മരിച്ചു കഴിഞ്ഞാൽ കിടക്കാനുള്ള വീട്, അതെത്ര കൊല്ലത്തേക്കുള്ള വീടാണ്? 50 കൊല്ലത്തേക്കുള്ള വീടല്ല, 100 കൊല്ലത്തേക്കുള്ള വീടല്ല, 150 കൊല്ലത്തേക്കുള്ള വീടല്ല. ഓ ബുദ്ധിമാനായ മനുഷ്യ, നാളത്തേക്കൊരു വീട് പണിതോ. ആ വീട് എത്ര കൊല്ലത്തേക്കാണ്? വൈൻ ബനാഹാബിഖൈരിൻ, നന്മ കൊണ്ടാണ് നീ നാളത്തേക്ക് വീട് പണിയുന്നതെങ്കിൽ. ത്വാബബാനീഹാ, പണിഞ്ഞവൻ വിജയിച്ചു പോയി. വൈൻ ബനാഹാബിഷറിൻ, അല്ല മോശത്തരം കൊണ്ടാണ് നീ ചെയ്യുന്നതെങ്കിൽ. വൈൻ ബനാഹാബിഷറിൻ ഹാബബാനീഹാ,
പത്നി വൃത്തികെട്ട ജീവിതമാണോ? അന്യപെണ്ണിന്റെ കൂടെ കമന്റടിച്ച് നടക്കുകയാണോ? അന്യ പുരുഷന്റെ കൂടെ കമന്റടിച്ച് ജീവിക്കുകയാണോ? പാതിരാവിന്റെ പഴുതിൽ ഉറക്കഴിഞ്ഞുകൊണ്ട് നീ നിന്റെ ആ വഴിവിട്ട പ്രേമത്തിന്റെ ചാറ്റിങ്ങിലാണോ? എന്റെ പ്രിയമുള്ള പെങ്ങളെ, സ്കൂളിന്റെ മുറ്റത്ത്, കോളേജിന്റെ മുറ്റത്ത് പോയി നീ അന്യ പെൺകുട്ടികളുമായി അല്ലാഹുവിന്റെ ദീന് വിലക്കിയ നിലക്ക് നീ ജീവിക്കുകയാണോ? ഓ പെങ്ങന്മാരെ, നിങ്ങളുടെ മൊബൈലിലൂടെയും അല്ലാതെയും അല്ലാഹു വിലക്കിയ കാര്യങ്ങളിലാണോ, പരാജാതിരാജനായ റബ്ബ് നിരക്കാത്ത കാര്യങ്ങളിലാണോ നിങ്ങൾ ഇരുചക്ര വാഹനങ്ങളിൽ അങ്ങാടികൾ അലയുന്ന പെൺകുട്ടികളുള്ള കാലമാണ്? ഈമാനുള്ള ഒരു പെണ്ണിനങ്ങനെ അലയാൻ പറ്റൂല. വാങ്ങിക്കൊടുത്ത വാപ്പാ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, ഭാര്യയ്ക്ക് ഇരുചക്ര വാഹനം വാങ്ങിക്കൊടുത്ത ഭർത്താവേ നിങ്ങളോടാണ് ഞാൻ പറയുന്നത്, മകൾക്ക് ഇരുചക്ര വാഹനം വാങ്ങിക്കൊടുത്ത വാപ്പാ, സഹോദരിക്ക് കൂട്ടുനിന്ന സഹോദരാ, ഈമാനും മാന്യതയുമുള്ള ഒരു പെണ്ണിന് പരിഷ്കൃത വേഷത്തോടെ അങ്ങാടി അലയുന്ന ഇരുചക്ര വാഹനത്തിൽ അലയാൻ പറ്റൂല. ഞാൻ ഈ പറയുന്നത് രാഷ്ട്രീയത്തിന്റെ വേദിയിലല്ല, ഒരു സാംസ്കാരിക സമ്മേളനത്തിലല്ല, ജല്ല ജലാലായ റബ്ബിന്റെ ദീന് പറയുന്ന വേദിയിലാണ്. ഹബീബായ മുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പേരിൽ സ്വലാത്തു ചൊല്ലുന്ന വേദിയിലാണ്. നിങ്ങൾ ഇനി നാളെ രാഷ്ട്രീയം പറഞ്ഞു വരണ്ട, ഞങ്ങൾക്കൊരു കാര്യമേ പറയാനുള്ളൂ. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗം, ആ സ്വർഗത്തിലെ പാസ് ആർക്കാണെന്ന് തീരുമാനിക്കേണ്ടത് അതേ ഹബീബായ തങ്ങൾ തന്നെയാണ്. ഇന്നക ലതഹ്ദി ഇലാ സിറാത്തിൻ മുസ്തഖീം, തങ്ങൾ ഉദ്ഘാടനം ചെയ്യുന്ന സ്വർഗത്തിൽ കടക്കേണ്ടത് ആരാണെന്ന് തീരുമാനിക്കേണ്ടത് തങ്ങളാണ്. അല്ലാഹു കൊടുക്കുന്ന സ്വർഗത്തിൽ കടത്തേണ്ടത് ആരെയാണെന്ന് തീരുമാനിക്കുന്നത് അല്ലാഹുവിന്റെ നിയമമാണ്, പഞ്ചായത്തിന്റെ നിയമമല്ല, പാർലമെന്റിന്റെ നിയമമല്ല, ഭൗതിക കോടതികളുടെ നിയമമല്ല, വക്കീലന്മാര് വാദിച്ച് ജയിച്ച നിയമമല്ല, വക്കീലന്മാര് വാദിച്ചു തോറ്റ നിയമമല്ല. നിയമമാരുടേതാണ്? നിനക്ക് വായു തന്ന റബ്ബിൻ്റെതാണ്, നിനക്ക് ജീവൻ തന്ന അല്ലാഹുവിൻ്റെതാണ്, നിനക്കെല്ലാം തന്ന അല്ലാഹുവിൻ്റെ നിയമമാണ്. വഖർന ഫീ ബുയൂതികുന്ന വലാ തബറജ്ന തബറുജൽ ജാഹിലിയത്തിൽ ഊലാ വഅഖിംന സ്സലാ. ഇത് പറയുമ്പോൾ ഓ, ഞങ്ങളുടെ മദ്രസയിൽ കെ ജി ക്ലാസ്സിൽ പഠിപ്പിക്കാൻ വരുന്ന മുഅല്ലിമത്ത് ടൂ വീലറിലാണല്ലോ വരല്, മദ്രസകളിലുണ്ടാവും, അതുകൊണ്ടൊന്നും നിയമം മാറ്റാൻ പറ്റൂല. അതുകൊണ്ടൊന്നും അല്ലാഹുവിന്റെ ദീനിന്റെ നിയമം മാറ്റാൻ പറ്റൂല. പരിശുദ്ധനായ അല്ലാഹുവിന്റെ ദീനിന്റെ നിയമങ്ങൾ മാറ്റാൻ പറ്റൂല. ലോകത്തിന്റെ നടപ്പുകൾ നമ്മളെ മാറ്റിയപ്പോഴാണ് അല്ലാഹുവിന്റെ പരീക്ഷണങ്ങൾ നമ്മളിലേക്ക് വരുന്നത്. അതുകൊണ്ട് ലാദാറലിൽ മറീബദൽ മൗതി യസ്കുനുഹാ, മരണം കഴിഞ്ഞു ജീവിക്കാനുള്ള വീട്, മരണത്തിന് മുമ്പ് നാം ഇവിടുന്ന് പണിയുന്ന വീടാണ്, അല്ലാതെ വേറെ വരുന്ന വീടല്ല. ഇവിടുന്ന് നന്മ ചെയ്യുന്നത് നാളെ അവിടെ കാണും, തിന്മ ചെയ്യുന്നതും നാളെ അവിടെ കാണും. അതുകൊണ്ട് ഞാൻ എന്നോട് ഉപദേശിക്കുകയാണ്, നിങ്ങളോട് ഓർമ്മപ്പെടുത്തുകയാണ്, ഇന്ന് ജനങ്ങളുടെ കൽബെല്ലാം ഇരുളടഞ്ഞു പോയി. കുറേ തെറ്റു ചെയ്യുമ്പോൾ പിന്നെ വഴുതു പറയുമ്പോ ഇളകുന്ന കൽബുണ്ടാവൂല. കുറേ തെറ്റു ചെയ്യുമ്പോൾ വഴുതു പറയുന്ന മുസ്ലിയാരുടെ കൽബിൽ നിന്ന് വഴുതു വരൂല. വഴുതു പറയുന്ന ആൾക്ക് കൽബിൽ നിന്ന് വഴുതു വരുന്നില്ല.
വയല് കേൾക്കുന്നവരുടെ കൽബിലേക്ക് വയല് തറയ്ക്കുന്നില്ല. കാരണം തെറ്റുകൾ ചെയ്യുമ്പോഴേക്ക് കൽബ് കടുത്തുപോയി, കൽബ് കറുത്തുപോയി. ഒരു തെറ്റ് ഒന്നാമത്തെ വട്ടം ചെയ്യുമ്പോഴുള്ള ഭയം രണ്ടാമത്തെ വട്ടം ചെയ്യുമ്പോൾ വരുന്നില്ല. മൂന്നാമതാകുമ്പോൾ വീണ്ടും പേടി കുറഞ്ഞുപോയി. തെറ്റുകൾ ആവർത്തിക്കുമ്പോൾ കൽബ് കടുത്തുപോയി. ഹിദായത്തിന്റെ അൻവാറുകൾ കടക്കാനുള്ള കൽബ് മാറിപ്പോയി. അതുകൊണ്ട് സൂക്ഷിച്ചോളണേ. ഇന്ന് വയല് പറയുന്ന വയലീങ്ങളില്ല. ശബ്ദം മാത്രമേ വയലന്മാർക്കുള്ളൂ. വയല് കേറുന്ന കൽബുകളില്ല. കൽബറിഞ്ഞ് വയല് പറഞ്ഞ ജുനൈദുൽ ബഗദാദീത്തങ്ങൾ കഴിഞ്ഞുപോയി. ഔസുൽ ആലം തങ്ങൾ കഴിഞ്ഞുപോയി. അവര് രണ്ടു മണിക്കൂർ വയല് പറയേണ്ടതില്ല. അവര് ഒരു മണിക്കൂർ വയല് പറയേണ്ടതില്ല. അവര് നേരെ നോക്കിയിട്ടൊരു വാക്കു പറഞ്ഞപ്പോഴേക്ക് ആളുകളുടെ കൽബ് പൊട്ടിയിട്ട് തൗബ ചെയ്തു പോയി. അതാ ഇമാമീങ്ങളെ കാണുമ്പോഴേക്ക് ആളുകളുടെ കൽബ് നന്നായി പോയി. കണ്ടില്ലേ, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനെ കാണുമ്പോഴേക്ക് പറയുകയാണ്, ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു അവിടുത്തെ ശിഷ്യനെ അങ്ങ് കാണുമ്പോഴേക്ക് കാണുമ്പോൾ മഹാനവറുകൾ പറയുകയാണ്, യാ അബാ യസീദ് ലോ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅഹബ്ബക. ഓ ബഹുമാനപ്പെട്ട ഇബ്നു മസ്ഊദ് തങ്ങൾ സ്വഹാബിയല്ലേ, ശിഷ്യൻ നല്ല ചിട്ടയുള്ള ശിഷ്യനാണ്. റബീഉ ഇബ്നു ഖുസൈമ തങ്ങളാണ് തങ്ങളുടെ ജീവിതത്തിന്റെ ചിട്ട കണ്ടപ്പോഴേക്ക് ഉസ്താദ് പറഞ്ഞുപോയി, ലൗ റആക റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ ലഅഹബ്ബക. മുത്തുനബി തങ്ങളെ കണ്ടിരുന്നെങ്കിൽ നിങ്ങളെ ഇഷ്ടം വെച്ചേനെ. അദാ അബ്ദുല്ലാഹി ഇബ്നു മുബാറക് തങ്ങൾ പറയുകയാണ്, ഇദാ നദറത്തൈല ഫുളൈൽ ഇബ്നു ഇയാദ് തങ്ങളുടെ മുഖത്തേക്കൊന്ന് നോക്കിയാൽ അദാ തഖ്‌വ കൂടിപ്പോയി, ഈമാൻ വർദ്ധിച്ചുപോയി. ഔലിയാക്കൾ അങ്ങനെയാണ്, സ്വാലിഹീങ്ങൾ അങ്ങനെയാണ്. അവരുടെ മുഖത്ത് നോക്കുമ്പോഴേക്ക് ഹിദായത്തിൻ്റെ അൻവാറുകൾ നമ്മുടെ കൽബിലേക്ക് വന്നുപോയി. ഇന്നങ്ങനെ എണ്ണാൻ ചുരുക്കമാളുകളല്ലാതെ ഇല്ല. ഇവിടെ നമ്മുടെ മുമ്പിൽ തണലേകാൻ ചില്ലറ അലിമീങ്ങളല്ലാതെ ഇല്ല. അതാ ബഹുമാനപ്പെട്ട താജുൽ ഉലമ വഫാത്തായി പോയില്ലേ, അവിടുത്തെ മുഖത്ത് നോക്കുമ്പോഴേക്ക് ഒരു സയ്യിദിന്റെയും ആലിമിന്റെയും ആബിദിന്റെയും മുഖമാണ്. അല്ലാഹുവിനെ അല്ലാതെ ഒരു പടപ്പിനെയും ലോകത്തൊരു പടപ്പിനെയും പേടിയില്ലാത്ത ഹിമ്മത്തിന്റെ ഉടമയായിരുന്നില്ലേ. നോക്കുമ്പോഴേക്ക് അവിടുത്തെ മുഖം കാണുമ്പോഴേക്ക് നമ്മുടെ ഭൗതിക താല്പര്യങ്ങളെല്ലാം മറന്നുപോയില്ലേ. നൂറുൽ ഉലമാ എംഎ ഉസ്താദ് ആ ജീവിതം തന്നെ പ്രഭാവിതമായിരുന്നില്ലേ. രോഗത്തിലായപ്പോൾ വീട്ടിന്റെ ഉള്ളിൽ വഖഫ് ചെയ്ത് നിർണയിച്ച മുസല്ലയിൽ ഇരുന്ന് ഇബാദത്തിലിരുന്ന മഹാനല്ലേ.
അവര് കഴിഞ്ഞുപോയി. അവേലത്തെ അബ്ദുൽ ഖാദിർ ലഹദൽ തങ്ങൾ അവിടുന്ന് ഈമാനിക പ്രവർത്തനങ്ങളുടെ ഹിമ്മത്തിന്റെ പ്രതീകമായിരുന്നില്ലേ, നമ്മളിൽ നിന്ന് വിട പറഞ്ഞു പോയി. ഈ മൺമറഞ്ഞവർക്കൊന്നും പകരക്കാരില്ല. നെല്ലിക്കുത്തു ഉസ്താദ് അവർകള് വഫാത്തായില്ലേ, കാണുമ്പോഴതറിവിന്റെ വിജ്ഞാനകോശമായിരുന്നില്ലേ. മിഷ്കാത്തുൽ മസാബീഹ് എന്ന ഗ്രന്ഥത്തിന് ഷാഫിഈ പണ്ഡിതന്മാരിൽ ഇബ്നു ഹജർ ഹൈതമി തങ്ങൾ എഴുതിയ ഷറഹിന് ശേഷം ലോകത്തേക്ക് വിപുലമായ ഒരു ഷറഹ് എഴുതി സംഭാവന ചെയ്ത വലിയ മുഹദ്ദിസായിരുന്നില്ലേ ബഹുമാനപ്പെട്ട നെല്ലിക്കുത്തു ഉസ്താദ്. അവർകൾ അവിടുത്തെ മിർആത്ത് സമീപകാലത്തെ വലിയ പ്രാധാന്യമുള്ള ഗ്രന്ഥമല്ലേ, അറിയുമോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വആലിഹി വഅസ്ഹാബിഹി വസല്ലമ തങ്ങളുടെ വാരിസീങ്ങളായ മഹാന്മാരായ അലിമീങ്ങൾ, അവരിൽ തലയെടുപ്പുള്ളവര് പലരും കഴിഞ്ഞുപോയി. ഇന്ന് നമുക്ക് തണലേകുന്ന മഹാന്മാർ റയീസുൽ ഉലമയുണ്ട്, സുൽത്താനുൽ ഉലമയുണ്ട്. അല്ലാഹ് ഈ ജില്ലയിൽ നമുക്ക് വലിയ മാതൃകയുള്ള ആലിമായ വയനാട് ഹസൻ ഉസ്താദ് അവർകൾ താഴ്മയുടെ പ്രതീകമാണ്, ഇൽമിന്റെ കേന്ദ്രമാണ്. അങ്ങനെ ചില്ലറ ആലിമീങ്ങളല്ലേ എണ്ണാനുള്ളൂ, ഈ ലിസ്റ്റിൽ അധികം എണ്ണാനില്ലല്ലോ. നമ്മൾ വല്ലാത്ത മോശക്കാരായി പോയില്ലേ, തുരുത്തുകൾ കുറഞ്ഞു പോയില്ലേ, അഭയകേന്ദ്രങ്ങൾ അടഞ്ഞു പോയില്ലേ. പിന്നെ ഇവിടെ ചണ്ഡിജവറുകൾ മാത്രമാകുന്ന നമ്മളല്ലേ ഉള്ളൂ. ഞങ്ങളുടെ ആലിമീങ്ങൾക്ക് ഇജ്ജത്തും ആഫിയത്തും ഉള്ള ദീർഘായുസ് നൽകണേ അല്ലാ. അവരെ ആരെയും നീ വേഗം വിളിച്ച് ഞങ്ങളെ യതീമുകളാക്കല്ലേ അല്ലാ. ഞങ്ങൾക്ക് തഖ്‌വയെ ഓർമ്മിപ്പിക്കുന്ന വലിയ ആബിദീങ്ങളും ആലിമീങ്ങളുമായ റയീസുൽ ഉലമയെ പോലെ, സുൽത്താനുൽ ഉലമയെ പോലെ മഹാന്മാർ മുൻഗാമികളുടെ കദമിലൂടെ ഞങ്ങളെ നയിക്കുന്നവരാണ്. അവർക്ക് ആഫിയത്തുള്ള ദീർഘായുസ് നൽകണേ അല്ലാ. ഞാൻ അവസാനിപ്പിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിൽ കിട്ടിയ വലിയ ഒരു സൗഭാഗ്യമാണ് സയ്യിദ് അവർകളുടെ പ്രതിമാസ സാന്നിധ്യം, അവിടുത്തെ നേതൃത്വത്തിലുള്ള സ്വലാത്തിൻ്റെ മജ്ലിസ്. യാ റബ്ബു യാ അല്ലാ, ഈ മജ്ലിസ് ഖിയാമം വരെ നിലനിർത്തിത്തരണം അല്ലാ. ഞാൻ എൻ്റെ സംഭാഷണം നീട്ടുന്നില്ല. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ മജ്ലിസും പ്രവർത്തനങ്ങളും സ്ഥാപനവും എല്ലാം അവന് പൊരുത്തപ്പെട്ട നിരക്ക് അള്ളാഹു തആല വിജയിപ്പിച്ചു തരുമാറാകട്ടെ. ഇതിനൊക്കെ നല്ല ചെലവുകൾ ഈ പരിപാടിക്കും സ്ഥാപനത്തിനും ഒക്കെ ഉണ്ട്. വലിയ സംഭാവനകളൊന്നും ഇപ്പൊ ചോദിക്കുന്നില്ല. പ്രിയമുള്ളവരെ, ഒരു തബറുക്കിന് വേണ്ടി നിങ്ങളെല്ലാവരും ഒന്ന് സഹകരിച്ചു തരണം. അർഹമുറാഹിമായ റബ്ബ് ഈ സ്ഥാപനവും ഇതുമായി ബന്ധപ്പെട്ട് ഇന്നേ വരെ സഹായിച്ച മുഴുവൻ ആളുകളെയും അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇതിൻ്റെ തുടക്കകാലം മുതൽ ഉള്ളതിൽ നിന്ന് മരണപ്പെട്ടു പോയ ആരെങ്കിലുമൊക്കെ ഉണ്ടാവും, അള്ളാഹുവെ അവർക്കെല്ലാം നീ ഖബർ സ്വർഗമാക്കി കൊടുക്കണേ. റഹ്മാനെ, ഞാൻ വയനാട്ടിലേക്ക് വരുമ്പോൾ അബ്ദുൽ മജീദ് സഖാഫി എന്ന ഒരു ചെറുപ്പക്കാരൻ, കാഞ്ഞങ്ങാട് വെച്ചാണ് ഞാൻ അദ്ദേഹത്തെ പരിചയപ്പെട്ടിട്ടുള്ളത്. ഇവിടെ ദീനീ പ്രവർത്തന രംഗത്തുണ്ടായിരുന്ന ഒരു സഖാഫിയാണ്. അദ്ദേഹം പൊടുന്നനെ മരണപ്പെട്ടു പോയി. അള്ളാഹു തആല അദ്ദേഹത്തിന്റെ ഖബറു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. അതുപോലെ തന്നെ ഈ ജില്ലയിൽ നിന്ന് വലിയ ആലിമീങ്ങളിൽ നിന്ന്, സയ്യിദന്മാരിൽ നിന്ന്, അതുപോലെ സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകരിൽ നിന്ന് ഒക്കെ മരണപ്പെട്ടു പോയവരുണ്ട്. എനിക്കെല്ലാവരുടെയും പേരുകൾ ഓർമ്മയില്ലെങ്കിലും നമുക്കവരോടെല്ലാം കടപ്പാടുണ്ട്. അള്ളാഹു ആ മഹത്തുക്കളുടെ എല്ലാം മരണപ്പെട്ടു പോയവരുടെ മുഴുവൻ ഖബറുകൾ അള്ളാഹു സ്വർഗമാക്കി കൊടുക്കുമാറാകട്ടെ. ജീവിച്ചിരിക്കുന്നവർക്ക് അള്ളാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ. ബഹുമാനപ്പെട്ട മഞ്ഞനാടി അബ്ബാസ് ഉസ്താദ് എന്നറിയപ്പെടുന്ന ഷറഫുൽ ഉലമ, ഇന്നലെ ഞങ്ങൾ ഏനപ്പോയ മെഡിക്കൽ കോളേജിൽ പോയി ഉസ്താദ് അവർകളെ കണ്ടു. ചെറിയൊരു അസുഖമായി ചികിത്സയിലാണ്. അള്ളാഹു തആല ശിഫാ നൽകുമാറാകട്ടെ. ഒരുപാട് കാലം അവരുടെ തണൽ അള്ളാഹു നീട്ടിത്തരുമാറാകട്ടെ. സയ്യിദ് അവർകൾ ഉടനെ നമ്മുടെ വേദിയിലേക്ക് എത്തിച്ചേരും. അപ്പോഴേക്ക്
കുറഞ്ഞ സംഭാവനകൾ നിങ്ങളൊന്ന് നല്ല നീയത്തോടുകൂടി ഈ മജ്ലിസിന്റെ ബർക്കത്ത് ഉദ്ദേശിച്ചു കൊണ്ട് നരണം. അള്ളാഹുവെ, സംഭാവനകൾ നൽകുന്നവർക്കൊക്കെ നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. എല്ലാവിധ ഐശ്വര്യവും നീ പ്രദാനം ചെയ്യണേ റഹ്മാനെ. കുറച്ച് ആളുകൾ ഒരു 2000 രൂപ ഇൻഷാ അള്ളാഹ് ഈ മജ്ലിസിന് വേണ്ടി ഒന്ന് നൽകാൻ പറ്റുന്ന ആരെങ്കിലും ഒരാളൊന്ന് തുടങ്ങാൻ പറ്റൂ. ഒരു 2000 രൂപ ഇൻഷാ അള്ളാഹ് അള്ളാഹു തആല കബൂൽ ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്, ഒരു സഹോദരൻ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇപ്പൊ കയ്യിലേക്ക് ഒരു 2000 രൂപ തരാൻ പറ്റുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ സന്തോഷമായി, ഇല്ലാത്തവർ പിന്നീട് കൊടുത്താലും മതി. ഒരു 2000 രൂപ അള്ളാഹുവെ ഈ മജ്ലിസിൽ സംഭാവനകൾ നൽകുന്ന മുഴുവൻ ആളുകൾക്കും നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. രോഗങ്ങൾ നീ ഷിഫയാക്കണേ. ഇബ്രാഹിം എന്ന സഹോദരൻ, അൽഹംദുലില്ലാ, അള്ളാഹുവെ നീ കബൂൾ ചെയ്യണേ റഹ്മാനെ. മക്കത്തേക്ക് ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ വിളി കേട്ട് ലക്ഷക്കണക്കിന് ഹാജിമാർ പോകുന്ന സമയമാണ്. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാമിൻ്റെ ബർക്കത്ത് കൊണ്ട് ഈ നൽകിയ ഇബ്രാഹിം എന്ന സഹോദരന് നീ ബർക്കത്ത് ചെയ്യണേ റഹ്മാനെ. അവരുടെ ഹലാലായ മുറാദുകൾ നീ ഹാസിലാക്കണേ റഹ്മാനെ. ഇനി ആരാ ഒരു 2000 രൂപ പറയാൻ പറ്റും? ഒരു 2000 രൂപ പറയാൻ പറ്റുന്ന ആരുണ്ടോ ഈ ഈ പരിപാടിക്ക് വേണ്ടി, ഈ സ്ഥാപനത്തിന് വേണ്ടി ഒരു 2000 രൂപ പറയാൻ പറ്റുന്നത്? തങ്ങൾ പാപ്പ വരാനാവുന്നുണ്ട്. കൂടുതൽ സമയം ഞാൻ ചോദിച്ചു നിൽക്കൂല. അള്ളാഹു തആല എല്ലാവിധ ഐശ്വര്യവും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹ്. ഇനി ആരെങ്കിലും ഒരു 2000, 1000, 500 അതിൽ ചെറിയുള്ള സംഖ്യ ഇപ്പോൾ ചോദിക്കുന്നില്ല, ഒരു 500, 1000, 2000 നൽകാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് തങ്ങൾ പാപ്പാൻ്റെ കൊണ്ട് കൊടുത്താൽ വളരെ റാഹത്തായി ഒന്ന് തുടങ്ങിക്കൊടു. ഇൻഷാല്ലാ, ഒരു 500, 1000, 2000 കൊടുക്കാൻ ഈ പരിപാടിക്ക് സഹായിക്കാൻ പറ്റുന്നവരുണ്ടെങ്കിൽ അവർ മാത്രം ഒന്ന് എഴുന്നേറ്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അവർകളുടെ കയ്യിൽ കൊണ്ടു കൊടുത്ത് എന്നിട്ട് അതേ സ്ഥലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് പോയിരിക്കാം. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ എല്ലാവരുടെ ഹലാലായ മുറാദുകൾ അള്ളാഹു തആല ഹാസിലാക്കുമാറാകട്ടെ. രോഗങ്ങളുടെ രോഗങ്ങൾ അള്ളാഹു ഷിഫയാക്കുമാറാകട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അവർകൾ, നിങ്ങളോടുള്ള സ്നേഹവും ഈ നാടിനോടുള്ള ബന്ധവും കൊണ്ട് എല്ലാ മാസവും വളരെ ദീർഘദൂരം യാത്ര ചെയ്ത് ഇവിടെ എത്തുന്നു. അള്ളാഹു തആല ആഫിയത്തും സിഹത്തും നൽകുമാറാകട്ടെ. ഒരാളൊന്ന് തുടങ്ങി, ഒരു 500, 1000 നിങ്ങളിൽ ഇപ്പോൾ ഉള്ള ഒരു സംഖ്യയുണ്ട്, തങ്ങൾ കൊടുത്ത് തുടങ്ങിയാൽ പിന്നെ ആരെങ്കിലുമൊക്കെ കഴിയുന്നവർ വന്നിട്ട് അവരെ കൊണ്ട് ഒരു 500, 1000, 2000 കൊടുക്കാൻ പറ്റുന്നവർ ബഹുമാനപ്പെട്ട സയ്യിദ് അവറുകളുടെ കയ്യിൽ കൊടുക്കുക. ഇൻഷാ അള്ളാ.